لا اله الا الله. ونشهد ان محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد. وعلى ال وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم أو اجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم

മഹാനായ ബൽഖി ഷഫീഖുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖനായ ഒരു ഇബ്രാഹിം വലിയ ഇബ്രാഹിമനു അദ്ദേഹം റഫിഖലാഹുഅൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള ആളാണ് ആ മഹാനായ سقيق البلخي رضي الله عنه نور حاتم الأصم رضي الله عنه إن مهانا يا علمي عالم إنجليم صالح إنجليم أبديس التوالي مهانا يا حاتم الأصم رضي الله عنه ورد وسم أوسان غالت بوي أوسش بطو أوصني وصية عند فعو به

മൊത്തത്തിലുള്ള ഉപദേശമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പറയാം നീ നിങ്ങൾ നാവിനെ സൂക്ഷിക്കണം നിന്റെ വാക്കിന്റെ പ്രതിഫലം നിന്റെ സംസാരത്തിന്റെ പ്രതിഫലം നിന്റെ നന്മയുടെ ലഭിക്കും ഈ എന്ന് കണ്ടാലല്ലാതെ നീ സംസാരിക്കരുത് എപ്പ് സംസാരിക്കുമ്പോഴും എനിക്ക് ആഹ് ഉപകരിക്കണം ആഹ് എന്റെ നന്മയുടെ ത്രാസിൽ തൂക്കം കിട്ടണം ആ നിലക്ക് മനസ്സിലാക്കുന്ന വാചകങ്ങളല്ലാതെ സംസാരിക്കരുത് നിങ്ങൾക്കൊരു പ്രൈവറ്റായി നിങ്ങൾക്ക് മാത്രമുള്ള വസൈയ്യത്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും സംസാരിക്കണ്ട ഇല്ല ഇത് നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കാതെ ഇരുന്നാൽ ആ മൗനം നിങ്ങളെ കരിച്ചു കളയും എന്ന് തോന്നിയാൽ അല്ലാതെ സംസാരിക്കും മിണ്ടാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് കണ്ടാൽ മാത്രമേ സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്ക് സംസാരത്തിൽ ഇളവുണ്ട് ഈ സംസാരം എന്ന് പറയുന്നത് വളരെ നല്ല കാര്യം അല്ല പരമാവധി സംസാരം ചുരുക്കുകയാണ് വേണം വസ്ല തങ്ങളുടെ ഉപദേശമാണ് സംസാരം നാവിനെ നീ ബന്ദ് ചെയ്യണം ആവശ്യമുള്ളത് മാത്രം സംസാരിക്കണം ആവശ്യമില്ലാത്തത് സംസാരിക്കണം മഹാനായ ഒരു ദിവസം മഹാനായങ്ങനെ പോകുമ്പോൾ മരത്തിന്റെ ചോട വെച്ച് ഒരാൾ നിസ്കരിക്കുന്നത് കണ്ടു അദ്ദേഹത്തെ പോയി സലാം പറഞ്ഞു അദ്ദേഹം സലാം മടക്കാതെ നിസ്കാരം പൂർത്തീകരിച്ചു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം نلتي اردي كانت من اللسان من الكلام لانه هدف البلاء وجالب اللافات فاذا نطقت فكل ربك ذاكرا لا تنسه وحمده في الحالات സംസാരത്തിൽ നിന്ന് നാവ് തടയപ്പെട്ടു പോയി കൊണ്ട് സംസാരിക്കാൻ കഴിയൂല അത് തടയപ്പെട്ടു പോയി കാരണം ഈ നാവ് എന്ന് പറയുന്നത് എല്ലാ വിപത്തുകളെയും വലിച്ചു കൊണ്ടുവരുന്ന വസ്തുവാണ് നാവ് അതിനാൽ നീ എന്ത് സംസാരിക്കുകയാണെങ്കിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടല്ല അത് സംസാരിക്കാൻ പാടില്ല എപ്പോഴും നീ അള്ളാഹുവിനെ അലഹമില്ല അലഹമുല്ല അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടേ ഇരിക്കണം മഹാനായ കണ്ടപ്പോൾ തിരിച്ച് അങ്ങോട്ട് രണ്ടു വരി എഴുതി കൊടുത്തു നാവ് മാത്രം സൂക്ഷിച്ചാൽ പോരാ എഴുത്ത് അതിനേക്കാൾ സൂക്ഷിക്കണം നീ എന്ത് എഴുതുകയാണെങ്കിലും എഴുതിയത് അവിടെ ബാക്കിയുണ്ടാകും നീ മരിച്ചു പോയാലും നിന്റെ ശരീരം ദ്രവിച്ചാലും എഴുതിയത് ബാക്കിയുണ്ടാകും അതുകൊണ്ട് എന്ത് എഴുതുമ്പോഴും നിനക്ക് അത് കണ്ടാൽ നീ എഴുതി വെച്ചത് കണ്ടാൽ പാരത്രിക ലോകത്ത് സന്തോഷമുണ്ടാക്കുന്നതല്ലാതെ നീ എഴുതാനും പാടില്ല രണ്ടു പേരും വലിയ മഹാന്മാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിച്ചത് ഉപദേശമാണ് സുബഹാറല്ല ഉപദേശം കണ്ടപ്പോൾ നേരത്തെ സംസാരിക്കാതിരുന്ന ആ മനുഷ്യൻ പെട്ടെന്ന് മറിഞ്ഞു വീണ് മരണപ്പെട്ടുപോയി മരണം ആർക്കും എവിടെയും എപ്പോഴും പിടികൂടാമല്ലോ അതല്ലേ മരണം സുഹൃത്തുക്കളെ ആ മരണം നമ്മുടെ മുന്നിലുണ്ടെന്ന ബോധത്തോടെ ജീവിക്കുന്നവൻ അവന്റെ നാവും അവന്റെ കയ്യും അവന്റെ കാലും അവന്റെ കണ്ണും അവന്റെ കാതും അവന്റെ എല്ലാം എല്ലാ അബ്വാഹിങ്കൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടെന്ന ബോധത്തോടെ ജീവിക്കും അതിന് മനുഷ്യൻ ചിന്തയുള്ളവനാകണം ഓ സൂറത്തു എല്ലാ ദിവസവും രാത്രി ലോതൽ സുന്നത്തുള്ള സൂറത്ത് സൂറത് അതോറിയാൽ രക്ഷ കിട്ടുമെന്ന് അലൈഹി വസല്ലം പറഞ്ഞ സൂറത്ത് സൂറത് അള്ളാഹുക്കളായ ഞങ്ങൾക്കെല്ലാം കബറിലും നീ രക്ഷ നൽകണേ അള്ളാ നവൻ നാവുകൊണ്ട് യേശനി പറയുന്നവൻ പരസ്പരം തെറ്റിക്കാൻ വേണ്ടി സംസാരിക്കുന്നവൻ പിസാദും പറഞ്ഞ് സ്നേഹിക്കുന്ന ജനങ്ങളെ തമ്മിൽ തെറ്റിക്കുന്നവൻ അവന്റെ പേരാണല്ലോ എൻ്റെ അമ്മാമ്ണി പറയുന്നവൻ അത്തരം ഏഷണിക്കാരായ ആളുകൾ സ്വർഗത്തിൽ കടക്കില്ലെന്ന് പറഞ്ഞു ഏഷണിക്കാരനായ മനുഷ്യൻ കബറിൽ നിന്ന് ശിക്ഷിക്കപ്പെടുന്നതിന് കണ്ടു സുഹൃത്തുക്കളെ അതോടുകൂടെ തന്നെ വേറെ ഒരാളും കബറിൽ വെച്ച് ശിക്ഷിക്കപ്പെടുന്നത് കാഴ്ചയല്ല സാധാരണ കേൾവിയല്ല സാധാരണ അറിവല്ല അവിടുത്തെതൊന്നും സാധാരണയല്ല ആ അതുകൊണ്ടാണല്ലോ അവിടുത്തെ ഭാര്യമാരോട് തന്നെ ൾ വിഹം കഴിച്ചതിനാൽ മറ്റു സ്ത്രീകളെ പോലെ അല്ല എന്നുവരുമ്പോൾ നബിതങ്ങളുമായി ബന്ധപ്പെട്ടതൊന്നും സാധാരണയല്ല ശിക്ഷിക്കപ്പെടുന്നത് കാണുകയാണ് ആ കബറിലുള്ള ആൾക്ക് ശിക്ഷ ഇളവ് കിട്ടാൻ വേണ്ടി കബിറിന്റെ മേലെ പച്ചയായ ഒരു ഈത്തപ്പനയുടെ കഷ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പച്ചയായ കഷ്ണം കബിറിന്റെ മേലെ കുത്തുകയാണ് പച്ചയായ ഈത്തപ്പന കഷ്ണം കബറിന്റെ മേലെ ഉണ്ടാകുമ്പോൾ അത് നന്നായി തസ്ബീഹ് ചൊല്ലും ഒരു ഉണങ്ങുന്നതിന് മുമ്പുള്ള തസ്ബീഹ് പോലെ ഉണങ്ങിയാൽ ഉണ്ടാവില്ല അതേ ജീവിതകാലത്താണ് കൂടുതൽ തസ്ബീഹുള്ളത് പൂർണമായ രൂപത്തിലുള്ളത് അതുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു ആ രണ്ട് കഷ്ണങ്ങളും ഉണങ്ങാതിരിക്കുമ്പോൾ അവർക്ക് കബറിൽ ഇളവ് ചെയ്യപ്പെട്ടേക്കും അപ്പൊ കബറിൽ വെച്ച് ശിക്ഷിക്കപ്പെടുന്നവർക്ക് ഇളവ് ചെയ്യപ്പെടാൻ കബറിന്റെ മേലെ തസ്ബീഹ് ചൊല്ലുന്ന മരത്തിന്റെ കഷ്ണം കുത്തിവെച്ചു പണ്ഡിതന്മാർ പറഞ്ഞു വെറും മരത്തിൻ്റെ കഷ്ണം കപൂറിന്റെ സമീപത്ത് നിന്ന് തസ്ബീഹ് ചൊല്ലിയാൽ കപുറുള്ളവർക്ക് എളുപ്പം കിട്ടുമെങ്കിൽ പിന്നെ അതാ കപുറിന്റെ സമീപത്ത് തസ്ബീഹ് ചൊല്ലിയാലുള്ള മഹത്വം പറയണോ എന്നാൽ അദ്ാൻ്റെ പരിശുദ്ധ കുറാൻ തന്നെ കപൂറിൻ്റെ സമീപത്ത് നിന്ന് ഓതിയാലുള്ള മഹത്വം പറയണോ വെറും മരകഷ്ണത്തിൻ്റെ തസ്ബീഹ് കൊണ്ട് തന്നെ കപൂരിൽ ഇളവ് ചെയ്യപ്പെടുമെങ്കിൽ അള്ളാൻ്റെ ഖുർആാന മോമിനിങ്ങൾ കപൂറിൻ്റെ സമീപത്ത് ഓതിയാനുള്ള മഹത്വം പറയണോ അതിൻ്റെ ഫലം പറയണോ അതുകൊണ്ട് തന്നെയല്ലേ കബുറിൻ്റെ സമീപത്ത് വെച്ച് സഹാബത്ത് ഖുർആആാനോദീ മഹാന്മാരായ ഐമ്മത്തി അവരെ സമീപത്ത് വെച്ച് കുർആആാനോ അതുപോലെ തന്നെ ഇമാമിങ്ങളെ സമീപത്ത് കുറു ആനോദാൻ അവർ വസൂയത്ത് ചെയ്തു ഇമാം ഷാഫിന്റെ ശിഷ്യന്മാരവിടുത്തെ മഹത്തായ മയ്യത്തിൻ്റെ സമീപത്തിരുന്ന് കുർആാനോദീപ് ഓ സുഹൃത്തുക്കളെ മുമ്പ് മുമ്പേ അങ്ങനെ കുർആാനോത്ത് നടന്നു കാരണം പരിശുദ്ധ കുറു ദിയാൽ അതിന്റെ ഫലം പറഞ്ഞു തീർക്കാൻ കഴിയില്ല ശിക്ഷ നൽകപ്പെടുന്നതായി തന്നെ മണ്ഡലത്തിൽ അടിഭാഗം കാണുകയാണ് നമ്മളെ കൊണ്ടങ്ങനെ കാണാൻ കഴിയില്ല കപുറിന്റെ ഉള്ളിൽ വെച്ചുള്ള ശിക്ഷ നേരിട്ട് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം കാണുകയാണ് കണ്ടുകൊണ്ടാണ് പറഞ്ഞത് അവര് രണ്ടുപേരും ശിക്ഷിക്കപ്പെടുകയാണ് പരസ്പരം തെറ്റിക്കാൻ വേണ്ടി ഏഷണി പറഞ്ഞുന്നവനായിരുന്നു മറ്റേയാളോ മറ്റയാൾ മൂത്രമൊഴിച്ചാല് ശരിക്ക് ശുദ്ധിയാകുന്നവനായിരുന്നില്ല മൂത്രമൊഴിച്ചാൽ വേണ്ടതുപോലെ ശുദ്ധിയായിരുന്നില്ല വേറൊരു റിപ്പോർട്ടിൽ കാനലായൽ മൂത്രമൊഴിക്കുന്ന സമയത്ത് ശരിക്കും മറഞ്ഞിരുന്നില്ല മറ്റുള്ളവർക്ക് ഔറത്ത് കാണാറുള്ള വകുപ്പുണ്ടാക്കിയിരുന്നു ഏതായാലും ഖബറിൽ വെച്ചവര് ശിക്ഷിക്കപ്പെടുന്നു സുഹൃത്തുക്കളെ നമ്മൾ ശ്രദ്ധിക്കണം നജസ് നജസോടുകൂടെ നിസ്കരിച്ച നിസ്കാരം ശരിയാകൂല നജസിനെ വല്ലാതെ ശ്രദ്ധിക്കണം അത് ശരീരത്തിന്റെ നിയമമാണ് എന്നാൽ ഇസ്ലാമിക ശരീരത്തിൽ ചില സ്ഥലങ്ങളിൽ ചില വിട്ടുവീഴ്ചകൾ നജസിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ പെട്ടതാണല്ലോ സുഹൃത്തുക്കളെ ഒരു ഉമ്മ ആ ഉമ്മയുടെ മുല കുടിക്കുന്ന കുട്ടി മുലകുടിക്കുമ്പോൾ ആ കുട്ടി ഇടക്കിടക്ക് മുല കുടിക്കുന്ന കുട്ടി ഛർദ്ദിച്ചു എന്ന് വരും ഛർദ്ദിക്കുന്ന ഛർദി വായിൽ കഴുകിക്കളയാൻ നമുക്ക് കഴിയൂല ആ കുട്ടി ഉമ്മയുടെ മുല വീണ്ടും വീണ്ടും കുടിക്കുമ്പോൾ ചർദിയൊരു നജസാണല്ലോ ആ നജസുള്ള വായ കൊണ്ട് ഉമ്മയുടെ മുല തൊട്ടല്ലോ അപ്പോൾ പിന്നെ ഈ ഉമ്മ അനുസ്കരിക്കുന്ന സമയത്ത് ഓരോരിക്കലും മുല കഴുകേണ്ടതുണ്ടോ കഴുകേണ്ടതുണ്ടോനിൽ കാണാം ആ കുട്ടിയുടെ ആ ചർദിക്ക് ഉമ്മയുടെ മുലക്ക് മാത്രം വിട്ടുവീഴ്ചയുണ്ട് അതൊരു വിട്ടുവീഴ്ചയാണ് ശരീരത്തിൻ്റെ നിയമമാണ് ശരീരത്തിൽ പ്രയാസങ്ങളില്ല അവിടെ അങ്ങനെ ഒരു നിയമം അള്ളാഹു തല പഠിപ്പിക്കുകയാണ് മഹാന്മാരായ പണ്ഡിതന്മാരതറിയിച്ചു തരികയാണ് ഇതുപോലെ നമുക്കറിയാം മലമൂത്ര വിസർജനങ്ങൾ ചെയ്താൽ ആ കാട്ടത്തിനും മൂത്രത്തിനും വിട്ടുവീഴ്ചയില്ല പക്ഷേ അത് തൊട്ടുപോയ സ്ഥലം അത് വ്യാപകമായിട്ടില്ലെങ്കിൽ കഴുകൽ നമുക്ക് നിർബന്ധമാണല്ലോ കഴുകാൻ ഒരാള് തുനിയുന്നില്ലെങ്കിൽ അവിടെ തുടക്കൽ നിർബന്ധമാണ് തുടക്കുന്നതിന് നമ്മൾ കല്ലുകൊണ്ട് മനാരിക്കുക എന്ന് പറയും എന്നാൽ അത് ടിഷു കൊണ്ടാകാം കല്ല് കൊണ്ടാകാം തുണി കൊണ്ടാകാം അങ്ങനെ പലതുകൊണ്ടുമാകാം അങ്ങനെ തുടച്ചാലും കഴുകാത്ത കാലത്തോളം ഒരു ചെറിയ അംശം അവിടെ ഉണ്ടാകുമെന്നുറപ്പല്ലേ അതിന് വിട്ടുവീചെയ്യുണ്ട് ഇങ്ങനെ വിട്ടുവീഴ്ചയുള്ള ജന നെജസ്സുകളുണ്ട് എന്നാൽ എൻ്റെ യുവാക്കളേ ഒരൽപ്പവും എത്ര തന്നെ തുടച്ചാലും വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നെജസ് ആയിരം ഡിഷു കൊണ്ട് തുടച്ചാലും വിട്ടുവീഴ്ചയില്ല അതാണ് കേട്ടോ ബ്രാണ്ടി അതാണ് കേട്ടോ ബിസ്കി അതാണ് കേട്ടോ കള്ള് അതാണ് കേട്ടോ ചാരായം നിങ്ങൾ ബാറന്നോ ബീറന്നോ എന്ത് പേര് പറഞ്ഞാലും ആ മാലിന്യമുണ്ടല്ലോ ആ നജസ് ഉണ്ടല്ലോ മദ്യമെന്ന നജസ് ഉണ്ടല്ലോ കാഷ്ടത്തിനും മൂത്രത്തിനും ഛർദ്ദിച്ചതിനുമൊക്കെ ചില സന്ദർഭങ്ങളിൽ ചെറിയ വിട്ടുവീഴ്ചയുണ്ടെങ്കിലും കള്ളിന് വിട്ടുവീഴ്ചയില്ല ബിസ്കിക്കും ബ്രാണ്ടിക്കും വിട്ടുവീഴ്ചയില്ല ഒരു തുള്ളി തുള്ളിക്കുപ്പായത്തിൽ തെറിച്ചാൽ കഴുകിയിട്ടതിൻ്റെ മണവും രുചിയും അതേ കളറും പോകാതെ നിസ്കാരം സുഹൃത്തുക്കളെ നജസ് വളരെയേറെ ശ്രദ്ധിക്കണം ഇമാറദിയനുന്നു ഒരു ദീർഹമിന്റെ കതുർ ഒരു ദീർഘമിന്റെ അത്ര തൂക്കം നജസിന് വിട്ടുവീഴ്ചയുണ്ട് എന്നാൽ അങ്ങനെ ശരീരത്തിൻ്റെ നിയമം പറഞ്ഞ ഇമാം അബൂഹനീഫ ഒരൽപ്പം നജസ് കുപ്പായത്തിലോ വസ്ത്രത്തിലെവിടെയോ തെറിച്ച് പോയപ്പോൾ ഒരു ദൃഹമുമില്ല അരദൃഹമില്ല വളരെ കുറച്ചാണ് പക്ഷേ വെള്ളം കിട്ടാൻ വേണ്ടിയും കഴുകാൻ വേണ്ടിയും വല്ലാതെ അധ്വാനിക്കുന്നു ഒരാൾ ചോദിച്ചു നിങ്ങളെ പറഞ്ഞത് ഒരു ദുർഹമിന്റെ കതിറിന് വിട്ടുവീഴ്ചയുണ്ടെന്ന് പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയും ശ്രദ്ധിക്കുന്നത് മഹാനവറുകൾ പറഞ്ഞു വിട്ടുവീഴ്ചയുണ്ടെന്ന് പറഞ്ഞത് എന്റെ ഫത്തുവയാണ് ഇതെന്റെ പറഞ്ഞാൽ വിട്ടുവീഴ്ച ഉണ്ട് എന്ന് പറഞ്ഞത് ശരി നിയമം പറഞ്ഞതാ ഇതോ ഇതെന്റെ അമല് എന്റെ അമല് ശരി മാത്രമല്ല അതിനെക്കാൾ കുറച്ചും കൂടി കടുപ്പീ കഥ തൊരീക്കത്ത് പറഞ്ഞത് വളരെ സൂക്ഷിച്ചു ജീവിക്കാരി ശരീരത്തിനെ കാണാൻ കടുപ്പം കൂടലാണ് കുറയലല്ല ശരീരത്തിലാണെങ്കിൽ വിട്ടുവീഴ്ച ഉണ്ട് ഇത് ഞാൻ തെരീക്കത്തുകാരനാ എനിക്കം വിട്ടുവീഴ്ച കാണാൻ പറ്റൂല ഞാൻ അത് ശരിക്ക് കഴുകിയിട്ടല്ല അതെ ജീവിക്കൂലാറിയ ഞാനിപ്പ വരുമ്പോ ഒരു തെരീക്കത്തുകാരൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് ഈ തങ്ങൾ കേൾപ്പിച്ചു അവൻ പറയുന്നത് എന്താ അറിയോ ഏതെങ്കിലും ഒരു ഷെയ്ഖ് മൂത്ര വെച്ചാൽ അത് അത്തറാണ് തുപ്പിയാല് ആ തുപ്പ് കിട്ടാൻ വേണ്ടി മരക്കുകൾ കാത്തുത്തിരിക്കുകയാണ് ഇങ്ങനത്തെ ജാഹ്ലീയങ്ങൾ ഈ ഇറങ്ങിയ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ മിണ്ടാതിരിക്കാൻ പറ്റുമോ മിണ്ടാതിരിക്കാൻ പറ്റൂല അതാ പറഞ്ഞത് ശ്രദ്ധിക്കൊള്ളി തങ്ങൾ പറഞ്ഞാ മിണ്ടാതിരുന്നാൽ നിന്റെ മൗനം നിന്നെ കരിച്ചു ും എന്ന് കണ്ടാൽ നിനക്ക് നിനക്ക് സംസാരിക്കുന്നതിന് കുഴപ്പല്ല മിണ്ടാതിരിക്കാൻ പറ്റൂലും കൊണ്ട് അറിവുള്ള മനുഷ്യനെ വലിയ അറിവാണ് അറിവുള്ള മനുഷ്യൻ അറിവ് മൂടി വെച്ചാൽ അവനെ തീച്ചങ്ങല കൊണ്ട് ചങ്ങലക്കിടും അതുകൊണ്ട് മിണ്ടാതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മിണ്ടി വരുന്നത് ഞാനിപ്പോൾ നീട്ടി സംസാരിക്കുന്നില്ല പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് തന്നെ പോകാം വെച്ച് ശിക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി നജസ് ശ്രദ്ധിക്കാത്തവനാണ് സുഹൃത്തുക്കളെ മഹാനായ അലൈഹി അസറഫു തങ്ങളുടെ സംബന്ധിച്ച് പോലും അവിടുത്തെ വിസർജ്യ വസ്തുക്കളെ സംബന്ധിച്ച് സാധാരണ കാഷ്ടം മൂത്രം പറയൂല അതവിടുത്തോടുള്ള ബഹുമാനമാണ് എന്നാൽ ആ വസ്തു പോലും ചില പണ്ഡിതന്മാർ നജസല്ലെന്ന് പറഞ്ഞെങ്കിലും ഹജറിൽ ഇമാമിബിന് അത് നജസാണെന്നാണ് അസഹായ അഭിപ്രായമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നെ ഏതെങ്കിലും വ്യാജശേഖന്മാർ ഇബിലീസ് ആണല്ലോ എല്ലാവരുടെയും പിന്നിലുള്ളത് ഇബിലീസാണല്ലോ ഈ പിലീസ് അവസാനം ഈ മുരീതന്മാരെ കൊണ്ട് നജസ് തിന്നിക്കാനും നജസ് കുടിപ്പിക്കാനും തീരുമാനിച്ചു എന്നല്ലേ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്നത് ഷെയ്ധാനിന്റെ വഞ്ചന വലിയ വഞ്ചനയാണ് കേട്ടോ ഏത് മനുഷ്യനെയും ഷെയ്ത്വാൻ വഞ്ചിച്ചുകളെയും അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മഹാനായ ു നിങ്ങൾക്കറിയാമല്ലോ കാണാം അവിടുത്തെ എല്ലാ ദിവസവും കച്ചവടം നടത്തുന്ന കടയുടെ പിൻഭാഗത്ത് നിന്ന് ആയിരം സുന്നത്ത് നിസ്കരിച്ച ആളായിരുന്നു മഹാനായ മറൂഫുൽ ാഹു എന്നും ഒരു പാവപ്പെട്ടീപോ അനാഥയോ അഗതിയോ ആയ കുട്ടിയേയും കൊണ്ട് വന്നിട്ട് ഈ കുട്ടിക്ക് നിങ്ങൾ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോ വസ്ത്രം വാങ്ങിച്ചു കൊടുത്തതിലുള്ള സന്തോഷം കൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു ദുന്യാവിനോട് ഉള്ള സ്നേഹം അള്ളാഹു കളയട്ടെ ദുന്യാവ് നിങ്ങൾക്ക് വെറുക്കപ്പെടുന്ന വസ്തു ആകട്ടെ നിങ്ങൾക്ക് വെറുപ്പാകട്ടെ എന്നർത്ഥം വരുന്ന ഒരു നടത്തിയപ്പോൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവനും പോയ മഹാനായ ശിഷ്യനാണ് ഇന്നും ഇറാഖിൽ പോയാൽ ബഹ്ദാദി തങ്ങളുടെ ജാറത്തിൽ തന്നെ ശൈഖിന്റെ കാണാം ആ മഹാനായ തആല തങ്ങൾ ഒരിക്കൽ പറഞ്ഞു എന്തൊരു തെളിഞ്ഞ മനസ്സാണ് ജുനൈദുൽ ബഗ്ദാദി എന്ന ശിഷ്യൻ ഒരിക്കൽ അതാ മുഹന്നഥീകളായ കുറെ ആളുകളെ കണ്ടു മുഹന്നഥീകൾ എന്ന് പറഞ്ഞാൽ പെൺവേഷം കെട്ടി നടക്കുന്ന ചില പുരുഷന്മാര് അല്ലെങ്കിൽ ആൺവേഷം കെട്ടുന്ന ചില സ്ത്രീകള് സുബഹാനുള്ള കടുത്ത ഹറാമാണ് ആ ഹറാമ് പെണ്ണിന്റെ വേഷം കെട്ടി നടക്കുന്ന ആണ് അങ്ങനെയുള്ള ആളുകളെ കണ്ടപ്പോൾ ശിഷ്യനായ ജുനൈദുൽ ബിറിയ ലോഹനന്റെ മനസ്സിൽ ആഖിബത്ത് എങ്ങനെയാണെന്നൊരു തോന്നൽ വന്നുപോയി ഉടനെ തന്നെ ഷെയ്ഖ് വിളിച്ചു പറഞ്ഞു ഓ ജുനൈദ് ഞാൻ എന്നേക്കാൾ മോശക്കാരനായി ഒരാളെയും കാണാറില്ല എന്നെക്കാൾ മോശക്കാരനായി ഞാൻ ഒരാളെയും കാണാറില്ല ചോദിച്ചു മുഹന്നഥീകളാണെങ്കിലോ പറഞ്ഞു അവർക്കും അള്ളാഹുതാല പിന്നീട് തൗപജയ് അവരാത്തിമ തന്ന നന്നാക്കിയാലോ അതേ സമയത്ത് നല്ലവനായി ജീവിക്കുന്നവൻ്റെ ആർത്തിമ തന്ന ചീത്തയാക്കിയാലോ ഓ അതുകൊണ്ടാണ് മഹാനായ ശരിയുസക്തി അനു പറഞ്ഞു ഒരു മനുഷ്യൻ ഒരു തോട്ടത്തിലേക്ക് കടന്നു ചെന്നു ആ തോട്ടത്തിൽ ചെന്നപ്പോൾ അവിടെ കുറെ മരങ്ങളുണ്ട് ആ മരങ്ങൾക്കെല്ലാം നല്ല ഇലകളുണ്ട് ആ ഓരോ ഇലകളും അതേറ്റ വിളിക്കുകയാണ് ബിലിസാനിൻ ഫീഫ നല്ല സാഹിത്യമുള്ള നാവോടെ വിളിക്കുകയാണ് അരി ഇലകളാ വിളിക്കുന്നത് ലക്ഷക്കണക്കിന് ഇലകളാ വിളിക്കുന്നത് എന്താ വിളിക്കുന്നത് അള്ളാന്റെ എന്ന് ആ തോട്ടത്തിലുള്ള സർവ്വ മരങ്ങളുടെയും മെലകൾ ഒരുപോലെ വിളിച്ചു പറഞ്ഞാൽ ആ മനുഷ്യന് നിർബന്ധമാണ് അല്ല യോത്തറ ആ ഇലകൾ ഒന്നിച്ച് ഓ വലിയായവരെ എന്ന് വിളിക്കുന്നത് കേട്ടിട്ട് അതിൽ പെട്ടുപോയി കൂടാ ഞാനൊരു വലിയായി എന്ന് കരുതി കൂടാ ഞാൻ വലിയ കറാമത്തുള്ള ആളാണെന്ന് കരുതി കൂടാ ഈ മരത്തിന്റെ ഇലകളൊക്കെ എന്നെ ബഹുമാനിച്ചു സലാം പറയുന്നുവല്ലോ ഞാനൊരു വലിയ ആളായി പോയി എന്ന് വിചാരിച്ചുകൂടാൻ വസ്തി അത് അദ്ദേഹത്തിന്റെ നന്മകൾ നശിപ്പിക്കാൻ വേണ്ടി അവസാനം ദുഷിപ്പിക്കാൻ വേണ്ടിയുള്ള പരീക്ഷണമാകാ സുഹൃത്തുക്കളേ പിന്നെ എങ്ങനെയാണ് ഈ ആകൃസമാനിൽ ഇന്നയാൾ വലിയാണ് ശീഖാണെന്നൊക്കെ ഉറപ്പിച്ച് പറയലെങ്ങിനേ ഞാനൊരു വലിയവനായി എന്ന് തോന്നലെങ്ങിനെ എനിക്ക് ഈ ശരിയുസ കത്തിതങ്ങളോടും ഈ കിതാബിനോടും വലിയ ബാധ്യതയുണ്ട് അതില്ലായിരുന്നുവെങ്കിൽ ഞാനും സ്റ്റേജിലിരുന്ന് സ്വാഗതഗാനം പാടുമ്പോ എന്റെ മനസ്സിലും തോന്നിപ്പോകും ഞാനൊരു നല്ലവനാണെന്നും ഞാനൊരു മഹത്വമുള്ളവനാണെന്ന് അത് തോന്നുന്നതോടെ എന്റെ പരാജയം വന്നൂ ഒരാളും ഞാനൊരു വലിയവനാണെന്ന തോന്നൽ വേണ്ട യജമാനനായ റബ്ബ് ആരെയാണ് രക്ഷപ്പെടുത്തുന്നത് ആരെയാണ് ശിക്ഷിക്കുന്നത് നമുക്കറിയാൻ കഴിയില്ല അതുകൊണ്ട് പറയട്ടെ മഹാനായ സരിയൂസത്തി തങ്ങളെ ഉപദേശം പറയട്ടെ എന്റെ യുവാക്കളെ ആ ജമാഅത്ത് സബാബ് ഓ നിങ്ങൾ നല്ല കാര്യം പ്രവർത്തിക്കുന്നതിൽ നന്നായി അധ്വാനിക്കണേ വലക്കും നിങ്ങൾക്ക് അധ്വാനിക്കാൻ സൽക്കർമ്മം ചെയ്യാൻ ഉന്മേഷവും ആവേശവും ആരോഗ്യവും ശക്തിയുമുള്ള സമയം നിങ്ങളൊരു പക്ഷേ യുവത്വത്തിൽ നിങ്ങൾ ഒരു പക്ഷേ സുന്നത്ത് നിസ്കരിച്ചില്ല വയസ്സായാൽ വയസ്സായാൽ ജമാത്തിന് പോകാൻ ചിലപ്പോ കഴിയില്ല വയസ്സായാൽ നോമ്പ് എടുക്കാൻ കഴിയൂല അതുകൊണ്ട് ഓ യുവ സമൂഹമേ ഫിൽ യുവജിത് ിൽ നിങ്ങൾ ധാരാളം സൽക്കർമ്മം കൊണ്ട് അധ്വാനിക്കണേ കഴിവുമുള്ള സമയത്ത് ധാരാളം ചെയ്യണേ വയസ്സായിട്ട് ക്ഷീണം പിടിക്കുമ്പോ വയസ്സായിട്ടൊന്നിനും കഴിയാതിരിക്കുമ്പോ അപ്പോൾ ചെയ്യാമെന്ന നിലക്ക് നിങ്ങൾ ഒരമലും പിന്തിച്ചു വെക്കല്ലേ വയസ്സ കഴിയൂല പ്രായമായാൽ സാധിക്കൂല അതുകൊണ്ട് യുവത്വത്തിൽ തന്നെ നന്നായി ചെയ്തു നോക്കണേ ശരിയു സക്തി നിങ്ങൾ പറയാണ് എൻ്റെ അവസ്ഥ പോലെ നിങ്ങളും വയസ്സായാൽ നിങ്ങൾക്കും കഴിയാതെ വരും നിങ്ങൾ യുവത്വത്തിൽ നന്നായി പണിയെടുക്കണേ എന്നാൽ ആ സമയത്തും റളിയല്ലാഹു അൻഹു വയസ്സായ സമയത്തും ധാരാളം അധ്വാനിച്ച് അമലി ചെയ്യുന്നവരാണ് കേട്ടോ ഓ സുഹൃത്തുക്കളെ അന്ന് ഒരു ദിവസം പറയാണ് ഇന്നീ സന മുപ്പത് കൊല്ലമായി ഞാൻ അല്ലാഹുവിനോട് മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു തെറ്റിന് മുപ്പത് കൊല്ലമാപ്പ് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു തെറ്റിന് എത്ര തെറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മുടെ ധാരണ അതേ ഒരു പങ്കെടുത്താൽ കഴിഞ്ഞു എന്നാണ് മഹത്വത്തെ കുറിച്ച് അവന്റെ അവൻ്റെ മഹിമയെ കുറിച്ച് അവൻ്റെ കഴിവിനെ കുറിച്ച് അവന്റെ അധികാരത്തെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ബോധമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അവൻ്റെ വെള്ളവും കുടിച്ച് അവൻ്റെ ഭക്ഷണവും കഴിച്ച് അവൻ്റെ ഓക്സിജനും ശ്വസിച്ച് അവൻ്റെ ഭൂമിയിൽ അവൻ തന്ന കണ്ണും അവൻ തന്ന കാതും അവൻ തന്ന കൈയും അവൻ തന്ന കാലും അവൻ തന്ന മനസ്സും അവൻ തന്ന വയറും അവൻ തന്ന രക്തവും അവൻ തന്ന മംസവും അവൻ തന്ന മജ്ജയും അവൻ തന്നെ എല്ലും അവൻ തന്ന പല്ലും അവൻ തന്ന നാവും അവൻ തന്ന മനസ്സും എല്ലാം അള്ളാഹു തന്നതല്ലാതെ ഈ പാവപ്പെട്ട കയ്യിലൊന്നുമില്ല ഞാനുമില്ല എന്റേതുമില്ല എല്ലാം അള്ളാഹുങ്കിൽ നിന്ന് കിട്ടിയതല്ലാതെ ഇല്ല എന്നിട്ടും അവൻ തന്ന കണ്ണുകൊണ്ട് ഹറാമ് നോക്കിപ്പോയി അവൻ തന്ന കാണ്ട് ഹറാവ് കേട്ടുപോയി അവൻ തന്ന കൈ കൊണ്ട് ഹറാമ് പിടിച്ചുപോയി അവൻ തന്ന കാല് കൊണ്ട് ഹറാമിലേക്ക് നടന്നു പോയി അവൻ തന്ന മനസ്സുകൊണ്ട് ഹറാവ് ചിന്തിച്ചു പോയി ഈ പാവപ്പെട്ടവനെ എന്തും ചെയ്യാൻ അധികാരമുള്ള രാജാവാണ് അള്ളാഹ് പക്ഷേ മരണ मु ഉപരെയ്യുന്നുണ്ടോ നന്നാകുന്നുണ്ടോ വീണ്ടും വീണ്ടും എനിക്ക് നന്നാകാം റബ്ബ് അവസരം തന്നതുകൊണ്ടല്ലേ ഇപ്പോഴും ഇവിടെ നേറ്റു നിൽക്കാനും സാധിച്ചിട്ടുള്ളത് റബ്ബേ ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ മാപ്പ് നൽകണേ അള്ളാ ഞങ്ങളെ കൽബ് നന്നാക്കണേ അല്ലാ സരിതകൾ പറയുന്നു ഞാൻ എന്തിനാണ് അസ്തൗർ ലാഹല്ല അള്ളാഹുവിനോട് മുപ്പത് കൊല്ലമായി മാപ്പ് പറഞ്ഞത് എന്തിനാണെന്നറിയോ ഞാനൊരു ദിവസം എന്ന് പറഞ്ഞു പോയി എന്ന് പറഞ്ഞതിനാണ് ഞാൻ മുപ്പത് കൊല്ലം അള്ളഹിനോട് മാപ്പ് പറഞ്ഞത് അഹംദില്ലാ നല്ല അല്ലേ പക്ഷെ അത് പറഞ്ഞൊരു സാഹചര്യം എന്തായിരുന്നു ഒരു തീപിടുത്തമുണ്ടായി ആ തീപിടുത്തമുണ്ടായപ്പോൾ എന്നോടൊരാൾ വന്ന് പറഞ്ഞ് നിങ്ങളെ ഗോഡൌണ് കത്തിയിട്ടില്ല ബാക്കിയെല്ലാം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്ന് പറഞ്ഞു പോയി ഞാൻ അലഹമുല്ല പറഞ്ഞതിൽ വലിയ ഖേദത്തിലാണ് ഞാൻ ആ സമയത്ത് പറയേണ്ടത് ഇന്നാലില്ലായോ ഇന്നാലേ രാജീവിനെന്നായിരുന്നു കാരണം ഒരുപാട് ആളുകളെ പലതും കത്തിപ്പോയില്ലേ എന്റെ ഗോഡൌണ് എന്ന് കേട്ടപ്പോ അലഹംദില്ലാ എന്നല്ലല്ലോ ഞാൻ പറയേണ്ടത് ഈ ഉമ്മത്തിന് നൽകുന്ന എല്ലാ മുസീബത്തും എൻ്റെയും അല്ലേ ഞാൻ ഇന്നാലില്ലേ അല്ലേ പറയേണ്ടത് അതിന് പകരം പോയി അതിന്റെ പേരിൽ മുപ്പത് കൊല്ലമായി ഞാൻ എന്റെ സ്വന്തം കാര്യത്തിൽ ഞാൻ ഒരു ഞാനൊരു അലഹമില്ല പറഞ്ഞുപോയി മറ്റുള്ളവരുടേത് കത്തിയതിനെ സംബന്ധിച്ച് എന്റെ മനസ്സിൽ വന്നില്ല അതുകൊണ്ട് ഞാൻ മുപ്പത് കൊല്ലമായി അള്ളാരോട് പുറക്കല ചോദിക്കുകയാണ് ഇതാണ് കേട്ടോ കേട്ടോന്മാര് അവരാണ് കേട്ടോ ഔലിയാക്കള് അവരാണ് കേട്ടോ അവർ അതാ നമ്മളെ ഉപദേശിക്കുന്ന ഉപദേശങ്ങൾ ആ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണം അവരെ വിട്ടുകൊണ്ട് ആ മഹാന്മാരെ വിട്ടുകൊണ്ട് നമ്മളേതെങ്കിലും വിവരം കെട്ട കക്ഷികൾ എന്തെങ്കിലും വിവരക്കേട് വിളിച്ച് പറയുമ്പോൾ അതിന്റെ പിന്നാലെ പോകാൻ പാടില്ല നിങ്ങളെ നാട്ടിൻ്റെ സമീപത്തല്ലേ സുഖാനല്ല ഒരാള് മരിച്ചിട്ട് മാസങ്ങളോളം മറമാടാണ്ട് വെച്ചത് ഏതോ ഒരു വിവരം കെട്ടവന്റെ ഉപദേശം സ്വീകരിച്ചതല്ലേ അതേ സമയത്ത് പള്ളിയിലെ ഉസ്താദിനോട് ചോദിച്ചെങ്കിൽ അദ്ദേഹം പറയൂലേ ഒരു മയ്യത്തും മറമാടാതെ താമസിപ്പിക്കരുത് കഴിയുന്നതിന്റെ പരമാവധി വേഗം മറമാടണം അള്ളാൻ റസൂല് പറഞ്ഞിട്ടുണ്ട് റസൂല പറഞ്ഞതിനപ്പുറം നമ്മക്ക് ഒരാള് പറഞ്ഞാലും സ്വീകരിച്ചുകൂടാ എന്ന് പള്ളിയിലെ ഉസ്താദ് പറഞ്ഞു തരില്ലേ ആ ഉസ്താദിനെയും വിട്ട് ചിലപ്പോ ഏതോ വിവരം കെട്ട ആളുകളുടെ ഉപദേശം കേട്ടപ്പോൾ എന്തെല്ലാം അബദ്ധങ്ങളാണ് ഞാൻ ഈ എടുത്തു കേട്ടു സ്വന്തം ഭാര്യയോട് ഒരാൾ പറയുന്നു നീ ഇസ്ലാം എന്ന് പുറത്തുപോയി എന്താ കാരണം അന്യപുരുഷനായ ഒരു പേരുള്ള ഒരു വ്യാജൻ ആ വ്യാജന്റെ കൂടെ പുതിയ വീടുണ്ടാക്കിയിട്ട് വ്യാജന്റെ കൂടെ റൂമിൽ കിടക്കണമെന്നും സ്വന്തം ഭാര്യനോട് ഭർത്താവ് പറഞ്ഞു ചേഖന്റെ കൂടെ നീ ഒന്ന് കിടന്നു കൊടുക്കണം അങ്ങനെ കടക്കാനും കിടക്കാനും പറഞ്ഞപ്പോ ആ ഭാര്യ തയ്യാറായില്ല അതിന്റെ പേരിൽ ചേഖന്റെ പൊരുത്ത കേടുവിട്ട് നീ ഇസ്ലാം എന്ന് പുറത്തു പോയി ഭർത്താവ് കേരളത്തില് നിറഞ്ഞു കിടക്കുന്ന ഈ കേരളത്തില് ഇപ്പോഴും ഇത്തരത്തിലുള്ള വിവര കേട് നടക്കുന്നല്ലോ അള്ളാ മിണ്ടാതിരിക്കാൻ പറ്റുമോ സുബഹാന ഞാൻ നാലഞ്ച് ദിവസം മുമ്പ് ഓമശ്ശേരിയിൽ ഒരു നാല് മണിക്കൂർ പ്രസംഗിച്ചു ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല ആ പ്രസംഗം നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും നിങ്ങൾ അത് കേട്ടു നോക്കണമെന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ് ഞാൻ അലവി സുബഹാനോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളത് കേട്ടിരുന്നു എന്നോട് കുറെ ഞാൻ കേട്ടു ഇനി ബാക്കി സാധാരണ പോമം കേൾക്കൂന്ന് പറഞ്ഞു സുഹൃത്തുക്കളെ അതിൽ ഞാൻ വിശദമായി ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരാള് പറയാണ് എന്തേ ഒരാള് പറയാണ് അത് അയാള് നിസ്കരിക്കണ്ടെന്ന് പറയുന്നു നിസ്കരിക്കുന്നില്ല അപ്പൊ മറ്റേ ഹാണെന്ന് പറയപ്പെടുന്ന ആള് പറയാണ് നിസ്കരിക്കാതിരുന്നാൽ അത്രയും അത് കേട്ടിട്ട് കൊറേ ആള് നിസ്കരിക്കാതിരിക്കുകയാണ് അള്ളാന്റെ കലാമിനേക്കാൾ നല്ല കലാമുണ്ടോ അള്ളാഹാന്റെ വചനത്തെക്കാൾ വലിയ മഹത്വമുള്ള വചനം ഒരു സൈഹിനുണ്ടോ ഒരു നബിക്കുണ്ടോ ആർക്കെങ്കിലും അള്ളാഹന്റെ കലാമിനേക്കാൾ മഹത്വമുള്ള കലാമുണ്ടോ അള്ളാഹൻറെ കലാമല്ലേ ലോകത്ത് ഏറ്റവും നല്ല കലാമ് പഠിപ്പിച്ചത് മുഹമ്മദ് നമ്മളെ പഠിപ്പിച്ചത് നരകത്തിൽ കടക്കുന്ന ജനങ്ങൾ നരകത്തിൽ കടന്നിട്ട് അവരോട് പലരും വന്ന് ചോദിക്കുന്നു നിങ്ങൾ എന്തേ എന്തേക്കറാകുന്ന നരകത്തിൽ കടക്കാൻ കാരണം അവരെ മറുപടി ഞങ്ങൾ നിസ്കരിക്കുന്നവരിൽ പെട്ടിരുന്നില്ല നരകത്തിൽ വീണുപോയി നരകത്തിൽ എന്ന് പറയുന്ന മറുപടി അള്ളാന്റെ ഖുർആൻ പറയുകയാണ് അപ്പം നിസ്കരിക്കാത്തവൻ നരകത്തിലാണെന്ന് നരകത്തിലാണെന്ന് ഒരു സ്ഥലത്തല്ല രണ്ട് സ്ഥലത്തല്ല മൂന്ന് സ്ഥലത്തല്ല ആവർത്തിച്ച് പറയുമ്പോ ഒരു പക്ഷേ മനസ്സ് റെഡിയില്ലാത്ത ഒരു പ്രായമുള്ള ഒരാള് അല്ലെങ്കിൽ തട്ടിപ്പുകാരനായ ഒരാള് സുബഹാനീനിന്റെ വിരോധിയായ ഒരാള് ആ പറഞ്ഞ പറ്റി നമ്മൾ വിധി പറയുന്നില്ല അത് നമുക്ക് ആവശ്യമില്ലല്ലോ അങ്ങനത്തെ ഒരാൾ നിസ്കരിക്കാതിരുന്നാൽ ഹൈറ് പറയുന്നത് ലോകത്തുള്ള എല്ലാ ഇമാമീങ്ങളും ഔലിയാക്കളിൽ ഇമാം സർഹുൽ പറയുന്നു നിസ്കരിച്ചാലും നിസ്കാരം നിസ്കാരം വേണ്ട എന്നൊരു പറഞ്ഞാൽ അവൻ കാഫിറാണ് കാഫമായി ഒരു ആലിമിനും ഒരു ഇമാമിനും അതിൽ തർക്കമില്ല നിസ്കാരം വേണ്ടെന്ന് പറഞ്ഞവൻ കാഫിറാണ് തർക്കമില്ല അപ്പോൾ പറഞ്ഞ ആൾക്ക് മാനസിക അസ്വസ്ഥതയുണ്ടെന്ന് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം മിസ്ലാമെന്ന് പുറത്താണെന്നൊരു വ്യക്തിയെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയണ്ട എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് മാനസിക അസ്വസ്ഥതയുണ്ടെന്ന് മനസ്സിലാക്കുന്നതല്ലേ നല്ലത് നേരെ മറിച്ച് അതിന്റെ പേരിൽ നിസ്കരിക്കാതെ നടന്നാൽ അള്ളാന്റെഷേധിച്ചവനായി പടച്ചറപ്പിന്റെ അടുക്കൽ തുമ്മെ مع الرسول سبيلا يا ليتني اتخذت مع الرسول سبيلا ഞാൻ ഈ നമസ്കാരം വേണ്ടെന്ന് പറയുന്ന വ്യക്തിയെ മയ്യത്ത് മറമാടൻ്റെ അവിടെ തന്നെ വെച്ചാ മതി എന്ന് പറയുന്ന വ്യക്തിയെ അന്യന്റെ ഭാര്യയെ എൻ്റെ റൂമിൽ കിട്ടണമെന്ന് പറയുന്ന വ്യക്തിയെ ഇത്തരത്തിലുള്ള ആളുകളുമായി കൂട്ടി നയിച്ചില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മനസ്സിലാക്കി അള്ളാൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ ഇത്തരത്തിലുള്ള പറയുന്നവരുമായി കൂട്ടി ജീവിച്ചിട്ട് സമയമില്ലേ അതുകൊണ്ട് പറയട്ടെ ശരിയായ മസാഹിഹന്മാർ അവരുടെ ഗന്ധങ്ങളൊക്കെ നമ്മുടെ കൈവശത്തിൽ അമലുകൾ ഒരാൾക്കും ഒഴിവായി പോവില്ല ഒഴിവാർ ചെയ്തേ പറ്റൂ അഞ്ചുപോകത്ത് നിസ്കരിക്കണം നമ്മൾ നോമ്പ് എടുക്കണം ആ നോമ്പ് അസറിന്റെ തുറക്കാനൊന്നും പറ്റൂല പറഞ്ഞാൽ എപ്പോഴും ഏത് മുന്നോമ്പ് മുറി ഉച്ചക്ക് മുറിക്കാനാണ് പുതിയ മതം നിങ്ങൾ നിങ്ങൾ കുടിക്കലൊക്കെ രാത്രി മാത്രം പിന്നെ പറ്റൂല വരെ പറയാ അതേ സമയത്ത് യാരി പറഞ്ഞ കുടിച്ചോളിന്നെ നല്ല കുടി കള്ളുടിച്ചോളി കള്ളുടിക്കന്നെ ഇങ്ങനത്തെ വിവരം കെട്ടവര് വളരെ നാണക്കേടാണല്ലോ നമ്മുടെ സമുദായത്തിൽ തന്നെ നാണക്കേടാണല്ലോ മറ്റു സമുദായക്കാരോട് ഞമ്മക്ക് പറയാം ഇന്നു പറയാം മറ്റെന്ത് പറയാനാ നമ്മൾ പട്ടയല്ലാന്ന് പറയാം വേറെന്തു പറയാനാ അതാ എൻ്റെ കൊണ്ട് കളിക്കുന്നവരെ സംബന്ധിച്ച് ഞാനിപ്പോഴും അതിലേക്ക് കടന്ന് സംസാരിക്കലെന്റെ ലക്ഷ്യമല്ല എന്റെ യുവാക്കളെ മഹാനവൾ പറയാണ് നിങ്ങൾ യുവത്വത്തിൽ ധാരാളം അമല് ചെയ്യണം വയസ്സായ ചെറുപ്പം കഴിയൂല യുവത്വത്തിൽ നന്നായി അമല് ചെയ്യണം ഉണ്ട് എന്റെ യുവാക്കളോട് പറയാണ് ഫറൽ കൃത്യമായി നിസ്കരിക്കണം സുന്നത്തുകൾ ധാരാളം എടുക്കണം ഒരിക്കലും മദ്യപാനിയാകരുത് മദ്യപാനി പടച്ചവന്റെ കോടതിയിൽ വരുമ്പോ മദ്യം കുടിച്ച പാത്രം മദ്യത്തിൻറെ കുപ്പിയും കഴുത്തിൽ കെട്ടി കെട്ടിവരുമെന്നാണ് പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയത് നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ചു നോ ബ്രാൻഡിയുടെ കള്ളിന്റെ പാത്രവും കഴുത്തിൽ കെട്ടിയിട്ട് റബ്ബിന്റെ കോടതിയിലേക്ക് വരുന്നവൻ ആ കോടതിയിൽ മുഹമ്മദു തങ്ങളടക്കമുള്ള അമ്പിയാക്കളില്ലേ സർവ മഹാൻമാരുമില്ലേ നമ്മുടെ മുൻഗാമികളില്ലേ സർവ സഹാബികളില്ലേ ഔലിയാക്കൾ ആരിഫീങ്ങളില്ലേ മോമിനീകളില്ലേ അവിടെ കള്ള് കുടിച്ചവനാണെന്ന് ശരിക്ക് തിരിച്ചറിയുന്ന വിധം കള്ളിൻ്റെ പാത്രവും കഴുത്തിൽ കെട്ടി വരുന്നവൻ്റെ ഗതി എന്താണ് ദീപായന വിധങ്ങൾ പറയുന്നു അവൻ കുടിക്കേണ്ടി വരുന്നത് തൈനതുൽ ഹബാൻ അതെന്താണത് അപൂജഹലിനെ പോലുള്ള നരകക്കാരുടെ ചലമാണ് അതുകൊണ്ട് എന്റെ യുവാക്കളെ നിങ്ങളാരും കള്ളുകുടിയന്മാരാകരുത് മദ്യം ഉപയോഗിക്കുന്നവരാകരുത് ജീവിതത്തിൽ വല്ല തെറ്റും വന്നെങ്കിൽ താടുകാട് റബ്ബിനോട് മാപ്പ് പറഞ്ഞ് മാപ്പപേക്ഷിച്ച് പൊറുപ്പിക്കണം മരിക്കുന്നതിന് മുമ്പ് ചെയ്യണം പക്ഷേ മരണം കുറെ കഴിഞ്ഞിട്ടാണ് എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിച്ച് കളയും ശൈത്താനാണല്ലോ എല്ലാ എല്ലാത്തിലും നമ്മളെ കൊണ്ടുപോയി ചാടിക്കുന്നത് ശൈത്താനാണല്ലോ അതുകൊണ്ടാണ് മഹാനായ തങ്ങൾ പറഞ്ഞത് ആളുകളും നശിച്ചു പോകുന്നു മൂന്ന് കാര്യം നിമിത്തം നശിച്ചു പോകുന്നു ഒരു കാര്യം എന്താണ് യുന റജാ പിന്നെ എന്ന പ്രതീക്ഷയിൽ അവർ തെറ്റു ചെയ്യുകയാണ് പിന്നത്ത ചെയ്യാമെന്ന പ്രതീക്ഷയിൽ അവര് തെറ്റിയുകയാണ് ൂന തോപത്തലി തൂലിൽ അമലി എനിക്ക് കുറെ കാലം ബാക്കിയുണ്ടെന്ന നിലക്ക് തൗബയെ അവര് നീട്ടി നീട്ടിക്കൊണ്ടുപോവുകയാണ് അവസാനം നല്ല കാരുണ്യം ചെയ്യുമെന്ന ആഗ്രഹത്തിൽ വെച്ചിട്ട് തൗബ ചെയ്യുന്നതിന് മുമ്പ് മരിച്ചു പോവുകയാണ് എന്തിനാണ് മക്കളെ തൗബ എന്ന് പറയുന്നത് ജീവിതത്തിൽ വന്ന തെറ്റിൽ അങ്ങേ അറ്റത്തെ ഖേദം മനസ്സിന്റെ അടിത്തട്ടിലുള്ള ഖേദം ആ ഖേദം നിമിത്തം കണ്ണിൽ നിന്ന് വെള്ളം ചാടി ചാടി ഇറങ്ങുന്നു എനിക്കെല്ലാം തന്ന രാജാവ് വിരോധിച്ചത് ചെയ്തു പോയല്ലോ അവൻ കൽപ്പിച്ചതൊഴിഞ്ഞു പോയല്ലോ അവന്റെ കോടതിയിൽ എനിക്ക് ചെല്ലാനുണ്ടല്ലോ അവന്റെ മുമ്പിൽ എനിക്ക് എന്ത് മറുപടിയാ പറയാനുള്ളത് അത് ചിന്തിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നു ആറപ്പെന്നെ ശിക്ഷിച്ചാ ഞാൻ എന്ത് ചെയ്യും അവനെന്നെ കൈയൊഴിച്ചാൽ ഞാനെന്ത് ചെയ്യും ആ റബ്ബ് തന്നതല്ലേ എല്ലാം ആ അറബിനോട് നന്ദി കേട് വന്നത് മോശമായില്ലേ കണ്ണീരൊലിപ്പിച്ചുകൊണ്ടുള്ള ഖേദ പ്രകടനം അത് തന്നെ ചെയ്യുന്ന തെറ്റ് നിർത്തിവെച്ചുകൊണ്ട് അന്യന് ഹത്ത് കൊടുക്കാറുണ്ടെങ്കിൽ കൊടുത്തു വീട്ടിക്കൊണ്ട് പൂർണമായ തൗബ ആ തൗബ കൊണ്ടാണ് ഏത് തെറ്റും കഴുകിക്കളയാൻ കഴിയുക പക്ഷേ അത് നീട്ടിനീട്ടിക്കൊണ്ടു പോകാനും ഇങ്ങനെ ോനിപ്പിക്കും അങ്ങനവസാനം തോപയില്ലാതെ മരിച്ച് നരകത്തിലെത്തിപ്പോകും അല്ല ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് തെറ്റു എന്നെങ്കിലും മാപ്പാക്കണേ അല്ലെ സമീപത്ത് വളരെ പ്രായമുള്ള ഒരു കിഴവനായ ഒരാൾ വന്നു അയാൾ വന്നിട്ട് പറഞ്ഞു ഒരുപാട് തെറ്റി ചെയ്തു പോയി ഞങ്ങളെ ഞാൻ തോബാ ചെയ്യാൻ വേണ്ടി വന്നതാ ഞാൻ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു നിങ്ങൾ വരാൻ വൈകിപ്പോയി നിങ്ങൾ വരാൻ വൈകിപ്പോയി അപ്പൊ ഈ മഹാൻ വർഗുള്ളവർ വൈകീട്ടൊന്നുമില്ല ഒരാൾ മരിക്കുന്നതിന് മുമ്പ് വന്നാ വൈകിട്ടില്ല മരിക്കുന്നതിന് മുമ്പ് വന്നില്ലേ അപ്പൊ ഞാൻ വൈകിട്ടില്ല അപ്പൊ ഷെയ്ഖബറുകൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു വളരെ ശരിയാണ് സത്യമാണ് ഇതാണ് കേട്ടോ ശരിയായ ശൈഖ് അതായത് വന്നത് മോശക്കാരനായ തോപ ചെയ്യാൻ വേണ്ടി വന്ന പ്രായം ചെന്നൊരു മനുഷ്യനാണെങ്കിലും ശരി പറഞ്ഞാൽ അത് ശൈഖ് സ്വീകരിക്കാം ആ ശൈഖ് തിരിച്ചു സ്വീകരിക്കുകയാണ് ആ തെറ്റുകാരൻ പറഞ്ഞ വാക്ക് എന്തേ അയാൾ പറഞ്ഞത് ശരിയാണ് മരിക്കുന്നതിന് മുമ്പ് വന്നവരൊക്കെ തോപൻറെ അവസരം നഷ്ടപ്പെടാതെ വന്നവർ തന്നെയാണ് അതാണ് ശരി യാണ് ആ സാധാരണക്കാരന്റെ വാക്ക് കേട്ടത് അതാണ് ശരിയായ അല്ല ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഈ മൂത്രങ്ങളെല്ലാം കുടിച്ചോളി ഇത് എന്ന് പറയുന്ന ആളല്ല മനസ്സിലായില്ലേ ഇത് മനസ്സിലാക്കണം ആ ബക്കറ്റ് കൊണ്ടുവരുമ്പോൾ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം അള്ളാഹു തര എല്ലാവർക്കും നല്ല കയറി ചെയ്യട്ടെ എല്ലാം കൊടുത്തോളി തേന് ബർക്കത്തിന് കൊടുത്ത സഹോദരന്മാരെ

അന്ത എന്ന് സാഹിദ് അല്ലേ നിങ്ങൾ പറഞ്ഞു ഞാൻ 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 സാഹിദ് 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 അല്ല അല്ല നിങ്ങളാണ് എങ്ങനെ സാഹിദല്ല എനിക്ക് കൊറേ സ്വത്തുക്കളും അധികാരവും ഭരണവും ഉള്ള രാജാവായ ഞാൻ എന്ത് സാഹിദ് ഞാൻ എന്ത് ദുനിയാവ് വീട്ടാളാ അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു ഞാനല്ല സാഹിതു നിങ്ങളാണ് കാരണം ദുന്യാവ് വളരെ കുറച്ചാണ് കൊൽമ ദുന്യാൽ ദുന്യാവ് വളരെ തുച്ഛമാണെന്ന് ആ പറഞ്ഞിട്ടുണ്ട് ആ ദുന്യാവിൽ നിന്ന് കുറച്ചാണ് നിങ്ങൾക്ക് പണ്ഡ്യന്ന ദുന്യാവ് വളരെ കുറച്ചാണ് അതിൽ നിന്നൊരു കുറച്ചാണ് നിങ്ങൾക്ക് കിട്ടിയത് കിട്ടിയത് കൊണ്ട് നിങ്ങൾ തൃപ്തി തൃപ്തിയടഞ്ഞല്ലോ കിട്ടിയത് കൊണ്ട് അടയുന്നവനാണ് സാഹിദ് അതുകൊണ്ട് നിങ്ങളാണ് സാഹിദ് അതേ സമയത്ത് ഞാൻ ഈ ദുന്യാവിലേക്ക് തീരെ തിരിഞ്ഞു നോക്കാത്തവനാണ് അതുകൊണ്ട് എന്നെ സാഹിദ് എന്നെ പറയാനില്ല എന്നിട്ട് മഹാനായ ആറൂൺ റസീദ് രാജാവ് പറഞ്ഞു എന്നാ എനിക്ക് വസൂയത്ത് പറഞ്ഞു തരണേ മഹാനപരുകള് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വസൂയത്ത് പറയാം സുഹൃത്തുക്കളെ ഹാത്തതി അല്ലോഹുനോട് മിണ്ടാതിരുന്നാൽ കരിഞ്ഞു പോകുമെന്ന് കണ്ടാലേ മിണ്ടാവൂന്ന് പറഞ്ഞ മഹാനേ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളെ അള്ളാഹു കുല്ലക്ബറിന്റെ സ്ഥാനത്തായിരുത്തിയത് ശുദ്ധി കുല്ലക്രോഹന് ഭരണം നടത്തിയ ആളല്ലേ ആ സ്ഥാനത്താണ് നിങ്ങളെ ഇരുത്തിയത് ൃതികോഹനു സുന്ദരമായ മറുപടി പറയാൻ കഴിയും അതുപോലെ നിങ്ങൾ ആയില്ലെങ്കിൽ നിങ്ങളെയും സിദ്ധിഖുല്ല ചോദ്യം ചെയ്യും പോലെ ചോദ്യം ചെയ്യോ നിങ്ങൾ സ്ഥാനത്തായി സ്ഥാനത്തായിരുത്തിയത് ഇടയിൽ ചോദിക്കും ചോദിക്കും നിങ്ങളോടും അതേ ചോദ്യം സ്ഥാനത്തായി വലിയ ലജ്ജയുള്ള ആളായിരുന്നു ആ ഉസ്മാൻ എന്നോട് ചോദ്യം ചെയ്യുന്നത് പോലെ നിങ്ങളോടും ചോദിക്കും നിങ്ങളെ അരി ഇൽമിനെ കുറിച്ചും കുറിച്ചും നീതിയെ നിങ്ങളോടും ചോദിക്കും അപ്പോൾ രാജാവ് പറഞ്ഞു കുറച്ചുകൂടി ഉപദേശം തരണേ മഹാനായ പറഞ്ഞു അള്ളാക് ഒരു രാജാവേ അതിൻ്റെ പേരാണ് ജഹന്നം ആ ജഹന്നമിലേക്ക് പലരും വന്ന് ചാടുമ്പോ ജഹന്നബിന്റെ കാവൽക്കാരനായി അള്ളാഹു നിങ്ങളെ നിർത്തിയിരിക്കുകയാണ് ജഹന്നമിലേക്ക് ചാടുന്ന തെറ്റുമായി ജനങ്ങൾ വരുമ്പോൾ അള്ളാഹുതേല നിങ്ങൾക്ക് തന്ന അധികാരം ഉപയോഗപ്പെടുത്തി അള്ളാഹുതേല നിങ്ങൾക്ക് തന്ന അധികാരത്തിൻ്റെ ദണ്ടുപയോഗപ്പെടുത്തി നിങ്ങൾ തെറ്റ് ചെയ്യുന്നവരെ അതിൽ നിന്നെല്ലാം കരകയറ്റാൻ വേണ്ടി ശ്രമിക്കണം നിങ്ങൾക്കുള്ള സ്വത്ത് തന്നിട്ടുണ്ട് ആ സ്വത്തും നിങ്ങൾ തെറ്റ് ചെയ്യുന്നവരെ തെറ്റിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കണം അങ്ങനെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ജഹന്നമിൻ്റെ വാതിൽക്കൽ മറ്റുള്ളവരെ ിൽ ചാടുന്നത് തടയാൻ വേണ്ടി അല്ല നിർത്തിയ മനുഷ്യനാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങളെ സമ്പത്തും നിങ്ങളെ അധികാരവും നിങ്ങൾ ജനങ്ങൾ ജഹന്നമാകുന്ന വീട്ടിലേക്ക് പോകുന്നത് തടയാൻ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ പറയട്ടെ നിങ്ങൾ അങ്ങനെ ഉപയോഗപ്പെടുത്തിയ നിങ്ങൾ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ അല്ല തന്നെ നിയമത്ത് ജനങ്ങൾ തെട്ടിലേക്ക് പോകുന്നതിന തടയാൻ നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങളെ ജഹന്നമിലേക്ക് കൊണ്ടുപോകും കേട്ടോ നിങ്ങൾ ജഹന്നമിൽ പോയി വീഴും ജനങ്ങൾ നിങ്ങളെ പിന്തുടർന്ന് അവരും ജഹന്നമിൽ വീഴും കേട്ടോ സുഹൃത്തുക്കളെ അള്ളാഹുദായാലെ തന്ന അനുഗ്രഹങ്ങൾ അത് നമ്മൾ ജനങ്ങൾ നരകത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ നരകത്തിലാകാതിരിക്കാൻ നമ്മൾ ഉപയോഗപ്പെടുത്തണം സമ്പത്തുള്ളവർ ഉപയോഗിക്കണം അറിവുള്ളവർ അവർ അറിവ് വിതരണം ചെയ്യണം ആരോഗ്യമുള്ളവർ ആരോഗ്യം കൊണ്ട് പ്രവർത്തിക്കണം നല്ല നല്ല പ്രവർത്തനങ്ങൾ ധാരാളം സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ സുനതീജമായ സ്ഥാപനങ്ങളും സംഘടനകളും ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ തെറ്റ് ചെയ്യുന്നവരെ തെറ്റിൽ നിന്ന് മാറ്റിയെടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നന്മകൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ അങ്ങനെ നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്തണം നല്ല അറിവുകൾ നല്ല ഉപദേശങ്ങൾ ധാരാളം സംഘടിപ്പിക്കണം ആവശ്യമില്ലാത്തതൊന്നും അല്ല പറയണ്ട ആവശ്യമുള്ളത് പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ യുവതികളെ ഉമ്മ ഉമ്മബാപ്പയുടെ പൊരുത്തം വാങ്ങണം അള്ളാഹുവിന്റെ പൊരുത്തം ഉമ്മബാപ്പയുടെ പൊരുത്തത്തിലാണെന്ന് മുഹമ്മദ് റസൂർഹീൻ ഒരിക്കലും ഉമ്മൻ അധികരിക്കരുത് ഒരിക്കലും അനീതി പ്രവർത്തിക്കരുത് ഇസ്ലാമിനെതിരായി ബാപ്പ പറഞ്ഞാലും ഉമ്മ പറഞ്ഞാലും സ്വീകരിക്കരുത്

എന്റെ ഭാര്യയെ എന്റെ വീട്ടിൽ കയറാൻ ബാപ്പം പെടുന്നില്ല എന്റെ ചോദിച്ചെന്താണ് അത് പെങ്ങളെ കല്യാണത്തിന് പൊന്നു കൊടുക്കാൻ എന്റെ ഭാര്യയോട് ബാപ്പയും ഉമ്മയും പറഞ്ഞു അപ്പോ അവൾക്ക് കൊടുക്കാൻ ഇഷ്ടമില്ല അപ്പൊ പിന്നെ ഞാനതിനു നിർബന്ധിച്ചില്ല അതുകൊണ്ട് ഇനി അവളിങ്ങോട്ട് കേറണ്ടാന്ന് ബാപ്പയും ഉമ്മയും പറഞ്ഞിരിക്കുന്നു അങ്ങനത്തെ ബാപ്പായിരുന്നു വസ്ബു എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് ഹറാവാറിക്ക മകന്റെ ഭാര്യയുടെ പൊന്ന് പിടിച്ചു വരയ്ക്ക ഹേ ഞങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ അതിനെ പിടിച്ചോരിക്കല് പറഞ്ഞിട്ട് പിന്നെന്തെങ്കിലും കൊടുക്കാത്തതിന്റെ വലിയ പ്രതിഷേധമായി കൊടുക്കാൻ പറയാനും പാടില്ല സ്വമേധയാ കണ്ട് കൊടുക്കുന്നതിന്റെ കൊടുത്തോട്ടെ ഇനി അഥവാ പറഞ്ഞിട്ട് കൊടുത്താലും മാങ്ങൽ ഇല്ല അയന്ത് പറഞ്ഞിട്ട് കൊടുത്താൽ അത് ഒറ്റ പറഞ്ഞിട്ട് കൊടുത്താൽ ജയിസാവില്ല കൊറേ പ്രാവശ്യം എടുത്തോ എടുത്തോ ഇങ്ങോട്ട് പറഞ്ഞാലേ പറ്റുള്ളൂ അതിന്തി ഹയാ കൊണ്ട് കൊടുക്കാന്ന് ഒരു കൊടുതി ഉണ്ട് അയ്യോ ശരീരത്തിൽ ഈ കൊടുതിയായിട്ട് കണക്കിലെടുക്കൂല ഏതുപോലെ അറിയോ പത്തു ഒരു മസാല ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കേറി വന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കേറി വന്നാല് സ്വാഭാവികം വരി ഇരിക്കുന്നാലും പറയാതിരിക്കും ഒരു മാന്യനായ മാന്യന ഒരാള് പെരി ഇരിക്കുന്നെല്ലാരും പറയൂലേ പറയുമ്പോൾ തന്നെ കൈയും കഴുകി പോയിരിക്കല ഇങ്ങനെ ഇരിക്കാൻ പാടില്ല തിന്നാനും പാടില്ല അതായത് അതയാൾ നാണക്കേട് കൊണ്ട് ക്ഷണിച്ചതാ എങ്ങനെയായിട്ട് ക്ഷണിക്കാതിരിക്കാൻ ചിലപ്പം പ്ലേറ്റിൽ ചിലപ്പം ഭക്ഷണം തന്നെ ഉണ്ടാവില്ല അപ്പം വന്ന സ്ഥിതിക്ക് ഒരു മാന്യത കാണിക്കാൻ വേണ്ടി വിളിച്ചതായിരിക്കും അതുകൊണ്ട് എന്ത് വേണം അയാൾ പിന്നെയും ആവർത്തിച്ച് പിന്നെയും ക്ഷണിച്ചാലേ ഇരിക്കാൻ പറ്റും ഒറ്റക്ഷണത്തിൽ ഇരിക്കാൻ പാടില്ല കണ്ടോ എന്താണ് േണ്ടുള്ള ക്ഷണ ഇതുപോലെ നാണക്കേട് കൊണ്ട് ഭർത്താവിന്റെ എങ്ങനെയാ കൊടുക്കാതിരിക്കാച്ച് കൊടുത്താൽ അങ്ങനെ ജയസാവൂല അപ്പൊ നമ്മൾ അള്ളാന്റെ ദീനുസരിച്ച് ജീവിക്കണം ഒരിക്കലും തന്നെ അങ്ങനെ പറയാൻ പാടില്ല സ്വന്തം മകന്റെ ഭാര്യയോട് പറയാൻ പാടില്ല അതുപോലെ വിവേചനം കാണിക്കാൻ പാടില്ല മക്കൾക്കിടയിൽ വിവേചനം കാണിക്കാൻ പാടില്ല ചില വലിയ സൂത്രക്കാരായ ചില ആൾക്കാരുണ്ടാവും ഞങ്ങളാട്ടിൽ വിളവന്മാരു വാസ്തവത്തിൽ ഒരു വിളവന്മാരല്ല കേട്ടോ എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കണം വിചാരിക്കുന്നു ചില സൂത്രക്കാരൻ അങ്ങനത്തെ ചില ആളുകൾ എന്ത് ചെയ്യുന്ന വയസ്സായ ഉമ്മാ അല്ലെ വയസ്സായ പാപ്പ അവർക്ക് ഒന്നിനും വയ്യാതെ ആയപ്പോ ഇവനെന്ത് ചെയ്യൂന്നറിയോ കുറച്ച് ദിവസം ഒരാഴ്ച അവിടെ അങ്ങ് മെനക്കെട്ട് ഉമ്മാക്ക് ഹിദമത്തിന് വെച്ച് എല്ലാം കൊണ്ടു കൊടുക്കുന്ന ആരങ്ങ അല്ലെ ആപ്പിള് അങ്ങനെ ഉമ്മാനെ ഇങ്ങനെ സ്വാധീനിച്ചു ഒരാഴ്ച ഒരു മാസം ഉമ്മാനെ ശുശ്രൂഷിച്ച് മെല്ലെ ഉമ്മാനോട് പറയാ അതെ ഉമ്മാന്റെ പേരിൽ ഒരു ഇരുപത്തിയഞ്ച് ഇല്ലേ ഒരു പത്ത് സെന്റ് എന്റെ പേരിൽ മറ്റുള്ള മക്കളൊന്നും അറിയാതെ മെല്ലെ ഉമ്മാനെ കൊണ്ട് ഒപ്പിടിച്ചിങ് വാങ്ങുന്നില്ല ഭാര്യ വിളവന്മാരാണ് വിചാരിക്കുന്ന മഹാ പോയത്തക്കാരുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അത് മറ്റുള്ള മക്കളെ വഞ്ചിക്കലാണ് അങ്ങനെ ചെയ്യരുത് വളവന്മാരെ കേൾക്കണോ നിങ്ങൾക്ക് ഞാനൊരു ഉമ്മാനെ പറഞ്ഞു തരാ നൊഹമാനുബീർ എൻ്റെ പിൻറെ ഭാര്യയാണ് കേട്ടോ നൊഹമാനു ബസീറിന്റെ ഉമ്മയാണ് കേട്ടോ ഭർത്താവ് നൊഹമാനിന് സ്വത്ത് കൊടുത്തു മറ്റു മക്കൾക്ക് കൊടുത്തിട്ടില്ല രണ്ട് ഭാര്യമാരുണ്ട് ഭർത്താവിന് ഒരു ഭാര്യയുടെ മക്കൾക്ക് കൊടുത്തിട്ടില്ല ഒരു ഭാര്യയുടെ മക്കൾക്ക് മാത്രമാ കൊടുത്തത് അതേ മകനാണ് കൊടുത്തത് അപ്പോൾ ആ കിട്ടിയ മകന്റെ ഉമ്മ വിവരമറിഞ്ഞു എൻ്റെ മകന് എൻറെ ഭർത്താവ് മറ്റേ ഭാര്യയുടെ മക്കൾക്ക് കൊടുക്കാതെ സ്വത്ത് കൊടുത്തിട്ടുണ്ടെന്നറിഞ്ഞു ഉമ്മ പറഞ്ഞു മോനെ ബാപ്പ തന്ന സ്വത്ത് എടുക്കാൻ ഞാൻ വിടൂല കാരണം നിന്നെ പോലെ തന്നെയുള്ള മക്കളാണ് മറ്റേ ഭാര്യയിലുള്ള മക്കള് ആ മക്കൾക്ക് കൊടുക്കാതെ നിനക്ക് മാത്രം തന്നത് ഞാൻ അനുവദിക്കൂല അതാണ് കേട്ടോ ഈ മാനുള്ള ഉമ്മമാര് എൻ്റെ മകന് കിട്ടിയല്ലോ മറ്റേ ഭാര്യന്റെ മക്കൾക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന് മനസ്സിലാക്കി സന്തോഷിക്കുകയല്ല എൻ്റെ മോന് കിട്ടിയത് അനീതിപരമായ കിട്ടലായതുകൊണ്ട് എൻ്റെ മകനത് നഷ്ടമാകുമോ പഠിച്ചവൻ്റെ അടുക്കൽ അതാ ചിന്തിക്ക മോനെ എടുക്കാൻ പറ്റൂല അള്ളാന്റെ റസൂലിന്റെ സമ്മതം വേണം വസ്ല്ലും അള്ളാഹുന്റെ റസൂലിന്റെ സമീപത്ത് പോയി ചോദിക്കുകയാണ് നബിയെ ഞാൻ എന്റെ മകന് സ്വത്ത് കൊടുത്തു ഭാര്യ അനുവദിക്കുന്നില്ല അവന്റെ ഉമ്മ അനുവദിക്കുന്നില്ല എനിക്ക് വേറെയും മക്കളുള്ളത് കൊണ്ട് തങ്ങള് സമ്മതിക്കാതെ വാങ്ങരുതെന്നാണ് വാശി നബി തങ്ങള് പറയാണ് നിങ്ങൾക്ക് വേറെ മക്കളുണ്ടല്ലേ ഉണ്ട് ഉണ്ട് എന്നാൽ ആ മക്കളൊക്കെ ഈ മകനെപ്പോലെ നിങ്ങളെ സ്നേഹിക്കണം നിങ്ങൾ നല്ല ബന്ധം പുലർത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ഉണ്ട് നബി എല്ലാം മക്കളും എന്നോട് എന്നെ സ്നേഹിക്കണം എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മകന് കൊടുത്തത് തിരിച്ചു വാങ്ങിക്കോ ഒരാൾക്കൊരാൾക്കായിട്ട് കൊടുക്കുന്നത് ശരിയല്ല ഹബീബായ നബിതങ്ങൾ തിരിച്ചു വാങ്ങാൻ ആവശ്യപ്പെടുകയാണ് ഏത് നബിയാണിത് കൊടുത്തത് തിരിച്ചു വാങ്ങുന്നത് ഛർദ്ദിച്ചത് വീണ്ടും നക്കുന്ന നായെ പോലെയാണെന്ന് പഠിപ്പിച്ച വാങ്ങാൻ നീതി കാണിക്കണം എവിടെയും നീതി കാണിക്കണം എല്ലാവരോടും നീതി കാണിക്കണം ചില സ്ത്രീകളുണ്ട് സുബഹാനുള്ള സ്വന്തം മകളുടെ ഭർത്താവിനോട് വലിയ സ്നേഹമാ വലിയ ബഹുമാനമാ വലിയ സൽക്കാരമാ മകള ഭർത്താവിന് അതേ സമയത്ത് മകന്റെ ഭാര്യയോ മകന്റെ ഭാര്യയോട് വലിയ വെറുപ്പാണ് അവളെപ്പറ്റി എപ്പോഴും അവളെ ഭർത്താവായ മകനോട് കുറ്റം പറയുകയാണ് ഫോൺ എടുത്താൽ ഉമ്മാന്റെ ഫോൺ എപ്പ നോക്കിയാലും ഭാര്യയുടെ കുറ്റം പറയാനാണ് ഇതനുഭവിക്കുന്ന ചില യുവാക്കളില്ലേ എൻ്റെ ഉമ്മമാരെ നിങ്ങളുടെ മകളുടെ ഭർത്താവ് നിങ്ങളുടെ മകളുടെ ഇണയാണ് എന്നാൽ അതേപോലെ നിങ്ങളുടെ മകന്റെ ഭാര്യ അതും നിങ്ങളുടെ മകന്റെ ഇണയാണ് നിങ്ങൾ പെൺകുട്ടിയുടെ ഭർത്താവിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന നിങ്ങൾ മകന്റെ ഭാര്യയെ പീഡിപ്പിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു ഇതറിയുന്നില്ലേ അള്ള കാണുന്നില്ലേ

ഒറ്റ ഉമ്മയും മകന്റെ ഭാര്യമാരെ പീഡിപ്പിക്കല്ലേ ചീത്ത പറയല്ലേ കുറ്റം പറയല്ലേ അവരുടെ മനസ്സ് വേദനിപ്പിക്കല്ലേ എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ നിങ്ങളെ ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി നിങ്ങൾ സ്വർഗത്തിൽ കടക്കുക മമ്മാത്വ സൗജുത്തിൽ ചെന്നാ സ്വർഗത്തിൽ കടന്നു ആ പെണ്ണ് ഏതാണത് ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിച്ച പെണ്ണാണ് ആ ഭർത്താവിന്റെ പൊരുത്തം നിങ്ങൾക്ക് കിട്ടാൻ ഏറ്റവും നല്ലൊരു സൽക്കർമ്മം പറഞ്ഞു തരട്ടെ അതാഹൃതത്തിൽ നിങ്ങൾക്ക് വലിയ ഉപകാരം കിട്ടുന്ന കർമ്മമാണ് ഭർത്താവിന്റെ ഉമ്മ പ്രായം ചെന്ന ഉമ്മ ആ ഉമ്മാക്ക് നിങ്ങൾ എത്ര ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ ആ ഉമ്മാന്റെ പൊരുത്തം നിങ്ങൾ എങ്ങനെ വാങ്ങുന്നുണ്ടോ നിങ്ങളെ ഭർത്താവിന്റെ ഉമ്മയെ നിങ്ങളെ സ്വന്തം ഉമ്മയെ പോലെ നിങ്ങൾ സ്നേഹിക്കുക ബഹുമാനിക്കുക നിങ്ങളെ ഭർത്താവിൻ്റെ പാപ്പയെ സ്വന്തം ബാപ്പയെ പോലെ ബഹുമാനിക്കുക നിങ്ങൾ സ്നേഹിക്കുക അവർക്ക് ഹിദുമത്ത് എടുക്കുക നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള വഴിയാണ് പെൺകുട്ടികളെ അതെന്റെ പാപ്പയല്ലല്ലോ അയാളെ ബാപ്പയല്ലേ അതെന്റെ ഉമ്മയല്ലല്ലോ അയാളെ ഉമ്മയല്ലേ അങ്ങനെ ഒരു മുദുഷിച്ച ചിന്ത നിങ്ങൾ കൽവിൽ വരണ്ട നിങ്ങൾക്ക് സ്വർഗം സ്വഭാവം നന്നാക്കണം ആരും എവിടെയും സ്വഭാവം നന്നാക്കണം സ്വഭാവം നന്നാക്കിയാൽ നന്നാക്കിയാറല്ലോഹു തരുന്ന പ്രതിഫലത്തിന് കണക്കില്ല ഭാര്യ ദേഷ്യം പിടിച്ചെന്തെങ്കിലും പറഞ്ഞുപോയി അതിന്റെ പേരിൽ ഭാര്യയുമായി പിണങ്ങുന്നതിന് പകരം അത് അവൾ ഒരു വിവരക്കേട് പറഞ്ഞതാണെന്ന് മനസ്സിലാക്കി മാപ്പ് കൊടുക്കാനുള്ള മനക്കരുത്ത് പുരുഷന്മാർക്ക് വേണം അപ്പോഴേക്ക് അവളോട് വെറുപ്പ് പിടിച്ചവളെ തിരിച്ചയക്കരുത് സുബാന നമ്മൾക്ക് നല്ല ക്ഷമ വേണം അത്തരം ക്ഷമയുള്ളവർക്ക് അയ്യൂബി നബി അലിത്തു വസ്സലാമിന്റെ പ്രതിഫലം ഹബിബായും ചെയ്യുന്നു അതേ ഭാര്യയുടെ ഏതെങ്കിലും വാക്ക് കേട്ടിട്ട് ചുണ്ടി പിടിച്ച് അവളെ തല്ലാനോ അവളെ ചീത്ത പറയാനോ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കാനോ തുനിയുന്ന സ്വഭാവമല്ല മറിച്ച് അവളുടെ സ്വഭാവം ദുസ്വഭാവം സഹിക്കാനുള്ള മനസ്സുണ്ടായാൽ തങ്ങളെട്ടോ മഹാന്മാരെ വഴിയ ആണ്ട്ടോ ഇതുപോലെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഭർത്താവിന്റെ ദുസ്വഭാവം നിങ്ങൾ അതാ ക്ഷമിച്ചു നിന്ന് ജീവിച്ചതി അള്ളാഹുവിൻ്റെ പ്രതിഫലം അള്ളാഹുവിന്റെ വാഗ്ദത്തം ചെയ്യുകയാണ് നമ്മൾ നല്ല സ്വഭാവമുള്ളവരാകണം അള്ളാഹു തന്ന നാവ് കൊണ്ട് കള്ളം പറയരുത് ചീത്ത വിളിക്കരുത് ഏഷണി പറയരുത് ഭീഷണിപ്പെടുത്തരുത് അതേ തെറി പറയരുത് അനാവശ്യം സംസാരിക്കരുത് റബ്ബ് തന്ന കൈകൊണ്ട് ഹറാമു പിടിക്കരുത് അവൻ തന്ന കണ്ണുകൊണ്ട് ഹറാമു നോക്കരുത് സുബാനല്ല അന്യപുരുഷന്റെ മുഖത്തേക്ക് ദുരുദ്ദേശത്തോടെ നോക്കൽ എല്ലാ അഭിപ്രായം അനുസരിച്ചും പണ്ഡിതന്മാർക്കിടയിൽ ചിലർക്കൊരഭിപ്രായമുണ്ട് വികാരമൊന്നുമില്ലാതെ വികാരമൊന്നുമില്ലാതെ പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി ഒരാളെ മുഖത്ത് ഒരു ആണിന്റെ മുഖത്തൊരു പെണ്ണ് നോക്കിപ്പോയാൽ ഹറാമാവില്ല എന്ന് ചില പണ്ഡിതന്മാരുണ്ട് ചില സ്ഥലത്ത് കൊണ്ട് അത് പറയുന്ന സ്ഥലത്ത് നല്ല ഓല കൊണ്ട് മറക്കും അത് തീരുമ്പഴേക്കും തീർത്തു ഓട്ടയാക്കിയിട്ടുണ്ടാവും അത് മനസ്സിലാകാൻ വേണ്ടിയായിരിക്കും ദുരുദ്ദേശപരമായിട്ടാവൂല അത് ചിലപ്പോൾ ഈ കൗലനുസരിച്ചായിരിക്കും ആയിരിക്കും മനസ്സിലാക്കിയിട്ടു ആ പെണ്ണുങ്ങളെ ചീത്ത പറയണ്ട ഓ സഹോദരന്മാരെ എന്നാൽ ഞാൻ പറഞ്ഞു വന്നത് അന്യ പെണ്ണുങ്ങളെ നോക്കാൻ പറ്റൂല ഇങ്ങോട്ടും അതാ ദുരുദ്ദേശത്തോടെ ആണെങ്കിൽ ഒരു കൗലനുസരിച്ചൊന്നും നോക്കാൻ പറ്റൂല എന്നാൽ താടിയും മീശയും മുളക്കാത്ത ആൺകുട്ടികൾ ഉണ്ടല്ലോ അത്തരം ആൺകുട്ടികളെ മുഖത്ത് നോക്കാമോ കാരണം പലപ്പോഴും പെണ്ണിനെക്കാളും മനുഷ്യൻ തെറ്റിലകപ്പെട്ടു പോകാൻ കാരണമാകുന്ന ഒരു കൂട്ടരാണ് കൂട്ടരാണവരെന്ന് ഇമാമിങ്ങൾ പറയുന്നു കാരണം ഒരു പെണ്ണു ഒരു അന്യ പെണ്ണിനെ കൂട്ടി ഒരാൾ പോകുമ്പോൾ ആളുകളൊക്കെ അത് വാട്സപ്പിലിടും ആളുകളൊക്കെ ചർച്ചയാക്കും ഒരു ചെറിയ ആൺകുട്ടിയും കുട്ടി പോകും ആളുകൾ അങ്ങനെ ശ്രദ്ധിക്കൂലായ മോനോ മരുമകനോ അതേ അനുജനോ ആണെന്ന് ധരിച്ചു പോകും അപ്പൊ തടിയും ചെയ്യും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ വികാരശമനത്തിന് വികാരശമനത്തിനുപയോഗിക്കുന്നത് ഹറാബാണെന്നതിൽ ഒരു തർക്കവുമില്ലല്ലോ ഖുർആാനിന്റെ അത് തെറ്റാണെന്നത് ഖുർആാൻ തന്നെ പഠിപ്പിച്ചതാണല്ലോ എന്നാൽ സുഹൃത്തുക്കളെ ലൂത്ത് നബി അലിസ്ലാമിന്റെ ജനങ്ങളെ അവാഹുത ഭൂമി തന്നെ അവരുടെ നാട് തന്നെ പിടിച്ച് തല കീഴ്മറിച്ചിട്ട് നശിപ്പിച്ചു കളഞ്ഞത് ആണുങ്ങളെ കൊണ്ട് ആൺകുട്ടികളെ കൊണ്ട് വികാരശമനം നടത്തിയത് കൊണ്ടാണല്ലോ കടുത്ത തെറ്റാണല്ലോ എന്നാൽ അത്തരത്തിലുള്ള ഭംഗിയുള്ള ആൺകുട്ടികളുടെ മുഖത്ത് നോക്കൽ ഹറാബുണ്ടോ ഇല്ലേ ോ കൂടിയാണെങ്കിൽ ഹറാമാണെന്നെല്ലാ പണ്ഡിതന്മാരും പറയുന്നു എന്നാൽ ഇമാം പറയുന്നു പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞു പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാർക്ക് പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി അവരെ മുഖത്ത് നോക്കുന്നത് അത്തരത്തിൽ ഭംഗിയുള്ള മുഖമുള്ള ആൺകുട്ടികളെ മുഖത്ത് നോക്കുന്നത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ദുരുദ്ദേശപരമായിട്ടല്ലെങ്കിൽ ഹറാമാണെന്ന് പറഞ്ഞുകൂടാ ഹലാലാണ് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞു അത് ശരീഅത്തിന്റെ നിയമമാണ് തരീഖത്ത് കേൾക്കണോ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ ദർസിൽ മുഹമ്മദ് ഇബ്നുൽ ഹസൻ എന്നാണ് ആ മുത്തഅല്ലിമിന്റെ പേര് വലിയ ഇമാമാണ് ആ മുഹമ്മദ് ഇബ്നുൽ ഹസൻ ില് വരുമ്പോൾ നല്ല ഭംഗിയുള്ള മുഖമുള്ള താടിമീശ മുളക്കാത്ത ആൺകുട്ടിയാണ് വന്നപ്പോൾ തങ്ങളൊന്ന് നോക്കിപ്പോയി ദർശിച്ചേരാൻ വേണ്ടി വന്ന കുട്ടിയെ കാണാതിരിക്കോ കണ്ടുപോയി പിന്നീടാ കുട്ടിയുടെ മുഖത്ത് നോക്കിയില്ല ദർസ് നടത്തുന്ന സമയത്ത് പോലും മുന്നിൽ ഇരുത്തിയില്ല തൂണിന്റെ അപ്പുറത്തിരുത്തിയിട്ട് ദർസ് നടത്തി കാരണം മുഖത്ത് കണ്ണു പെട്ടുപോകാതിരിക്കാനാണ് പറയുന്നത് കേട്ടോ ശരിയാത്തിന്റെ നിയമം അനുസരിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി നോക്കാമെങ്കിലും ആ നോട്ടം വേണ്ടെന്ന് വെച്ചു തൂണിന്റെ അപ്പുറത്തിരുത്തിയിട്ട് നടത്തി ഇമാം ഹനീഫ കാലം കുറെ ആയി ൊക്കെ വിതരണം ചെയ്യുകയാണ് ഒരു നല്ല മുതിർച്ച മാങ്ങ കിട്ടിയ സ്വന്തം തന്നെ തന്നല്ല തോന്നലല്ല കൂടി കൊടുക്കലാ അങ്ങനെ കുട്ടികൾക്കൊക്കെ ചീർപ്പ് കൊടുക്കുകയാണ് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എല്ലാ കുട്ടികൾക്കും ചീർപ്പ് കൊടുത്തു മുഹമ്മദ് ചീർപ്പ് കൊടുത്തില്ല മറ്റുള്ള മുഹമ്മദ് മുത്തും കിട്ടിയിട്ടില്ല താടിയില്ലാത്തവന് ചീർപ്പ് എന്തിനാണോ അപ്പൊ കുട്ടികളൊക്കെ പറഞ്ഞു അയാൾക്ക് താടി മുളച്ചിട്ട് കാലം കൊറേയായി അദ്ദേഹത്തിൻ നീണ്ട താടിയുണ്ട് അപ്പോഴാണ് ദിവസേന ഓദി കൊടുക്കുന്ന താടി മുളച്ച വിവരം അറിയുന്നത് കുട്ടികൾ പറഞ്ഞപ്പോഴാണ് അപ്പൊ പറഞ്ഞു എന്നാൽ ഒരു തീർപ്പ് അവനും കൊടുക്കാം അതിന്റെ ശേഷം പിന്നെ മുഖത്ത് നോക്കാൻ തുടങ്ങി ഇങ്ങനെയാണ് കത്ത് എന്ന് പറയുന്നത് അതായത് നിയമത്തെക്കാൾ എത്രയോ കടുപ്പമാണ് അവർ ഒരു കറാഹത്തും ചെയ്യൂല സൂക്ഷ്മതയോടെ ശരീരത്തിൻ്റെ നിയമം മുറുക പിടിച്ച് ജീവിക്കുക ഒരു ന്യൂനതയും ഇല്ലാത്ത നീക്കമാണം അത്

ഈ പ്രകൃതി ചികിത്സ നടത്തുന്ന ചില വൈദ്യുതി ആ പ്രകൃതി ചികിത്സ നടത്തുന്ന ആളുടെ അടുത്ത് പോയാൽ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയപ്പോ ഡോക്ടർ പറഞ്ഞു രാത്രി ഒരു രണ്ട് ചപ്പാത്തി പച്ചക്കറി അപ്പൊ അത് വല്ലാത്ത വിഷമാണ് അങ്ങനെ ആവാൻ പറ്റില്ല അല്ലാതെ തിന്നണമെന്ന് വിചാരിച്ചിട്ട് പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞു രാത്രി ചപ്പാത്തി തന്നെ വേണ്ട ആ കയ്യിൽ രണ്ടാപ്പിൾ ഇതുപോലെയാണ് ശരീരത്ത് പെട്ട് തെരീക്കകത്ത് പോയാൽ ത്വരീക്കത്തൊക്കെ അടുപ്പം കൂടുതലാണ് ശരീരത്തിനേക്കാൾ എത്രയൊക്കെ അടുപ്പം കൂടുതലാണ് ചിലരും വിചാരിച്ചറിയോ ത്രികത്ത് പിന്നെ തീരെ സംസ്കരിക്കേണ്ട പിന്നെ നോമ്പിനു ഉച്ചക്ക് ചോറ് വയ്ക്കുക ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും വിചാരിച്ചത് ഇന്നാലില്ല എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മതയോടെ ശരീരത്ത് പൂർണമായി മൃഗപ്പിടിക്കുക ബഹുമാനപ്പെട്ട ഉമർ അൻഹു മുസ്ലിയാർ ആണ് ഉസ്താദിന്റെ ൊല്ലിക്കിട്ടണം ഐശാവ് നിസ്കച്ചു പോകുമ്പോ ബേക്കിൽ എന്നെ പോയി കേറാൻ നോക്കുമ്പോ എന്താണ് ഉമറേ ഞാന് തൊരീക്കത്തിന്റെ ദിക്റു വാങ്ങാൻ വേണ്ടി വന്നതാ ഉസ്താദ് എനിക്ക് ദിക്റു പറഞ്ഞു തരണം

ഉസ്താദ് എന്നോട് പറഞ്ഞു ഇവിടെ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇരുന്നിട്ടില്ല നിൽക്കൂന്നല്ലേ പറഞ്ഞു അതുകൊണ്ട് ഞാൻ നിന്നിട്ടേ ഉള്ളൂ ഇരുന്നിട്ടില്ല ഇവിടെന്നല്ലേ പറഞ്ഞുകൊണ്ട് കാലിയാൻ അനക്കിയിട്ടില്ല ഓ ഒറ്റ നിർത്താണ് ഓ ഇനി നിനക്ക് നിക്ർ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ നിക് പറഞ്ഞു തരാ ഇങ്ങനൊക്കെയാണ് പഴയ കാലത്ത് തരീക്കത്തിന്റെ മശാഹന്മാര് നിഖറൊക്കെ ചൊല്ലിക്കൊടുത്തിട്ട് വലിയ സ്ഥാനത്തേക്കും ശിഷ്യന്മാരെ ഉയർത്തിക്കൊണ്ടുവന്ന് ഇപ്പോഴോ ഇപ്പ ഏത് ചങ്ങാതി ചെന്നാലും എങ്ങനെ അമ്യത്താൻ ഉണ്ടോ എന്ന് പറയുന്ന മാതിരി തെരീക്കത്തിനുണ്ടോ തെരീക്കത്തിനുണ്ടോ അമ്യത്താൻ വിളിക്കുമ്പോ വിളിക്കാനോ എന്ത് തെരീക്കത്തറിയും എന്ത് ശരിയെത്തറിയും എന്ത് ഹക്കീക്കത്തറിയും സുഹാൻ അല്ല ഒരു ചങ്ങാതിന്റെ പ്രസംഗം ഞാൻ കേട്ടു അവൻ പറയാണ് ഒരു പോയിന്റിലും യോജിക്കൂല

ഇങ്ങനെ ഓരോരുത്തരും ഞാൻ വല്ല ക്റാമത്തുകാരനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാ മഹാനായ സഹലു ലോഹൻ കേട്ടിട്ടുണ്ടോ വലിയ പ്രമുഖനാണ് കേട്ടോ എന്ന് പറയുന്ന ഭരണാധികാരിക്ക് സുഖമില്ലാതെയായി എല്ലാ ചികിത്സയും ചെയ്ത് രോഗം സുഖപ്പെടുന്നില്ല അവസാനം ആളുകൾ പറഞ്ഞു ദ്വാക്ജാപത്തിലുള്ള ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കണം അങ്ങനെ അമ്രി എന്ന് പറയുന്ന ഭരണാധികാരിയുടെ രോഗം മാറാൻ ദ്വാ ജയിപ്പിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടുവന്ന് സൗഹൃദ ലോഹന്റെ മഹാനപ്ര രാജാവിനോട് ഭരണാധികാരിയോട് പറഞ്ഞു ഇതാ അള്ളാഹുവിനോട് തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ദ്വാചെയ്താൽ ഉത്തരം കിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ തെറ്റുകാരനാണ് നിരപരാധികളെ നിങ്ങൾ ജയിലിലിട്ടിട്ടുണ്ട് അവരെ മോചിപ്പിക്കുക നിങ്ങൾക്ക് വേണ്ടി ത്യൂലോട്ട് രാഷ്ട്രീയക്കാരങ്ങനല്ലേ അവർക്ക് പറ്റാത്തവരെല്ലാം കൊടുക്കുക എന്നല്ലേ അവരെ അവരെ സിദ്ധാന്തം അവർ വിചാരിച്ച പോലെ നടക്കാത്തവനൊക്കെ കുടുക്കിക്കളിയാന്ന് നിങ്ങൾ ജയിലിലിട്ടവരെ മോചിപ്പിക്കുക അതെ നിങ്ങൾക്ക് വേണ്ടി ഉള്ളത് ആ കിജാപത്ത് കിട്ടൂല ഉടനെ തന്നെ ഭരണാധികാരി ജയിലിലുള്ള മുഴുവൻ ആളുകളെയും അങ്ങ് വിട്ടു വിട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ തെറ്റിന്റെ ന്യൂനതയും ന്യതയും നീ അയാൾക്ക് കാണിച്ചു കൊടുത്തല്ലോ അല്ല അതുപോലെ നിന്നെ വഴിപ്പെട്ടാലുള്ള ഇസ്സത്തും നീ ഒന്ന് കാണിച്ചു കൊടുക്കണേ അദ്ദേഹത്തിന്റെ മനസ്സിൽ കൊടുത്ത് മനസ്സിൽ തൗബ കൊടുത്ത് ആ തൗബയുടെ മനസ്സുകൊണ്ട് നീ അദ്ദേഹത്തിന്റെ മനസ്സിനെ അണീച്ചല്ലോ ഇനി അദ്ദേഹത്തിന്റെ ശരീരത്തെ ആഫിയത്ത് കൊണ്ടൊന്ന് ഉടുപ്പിക്കണേ ദുആ അല്ലോ കിടക്കുന്ന ആരോഗ്യം കിട്ടി എഴുന്നേറ്റിരുന്നു ഉടനെ തന്നെ ഭരണാധികാരി ഓർഡർ ഓർഡർ ചെയ്തു ചെയ്തു വലിയ 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 കൊടുക്കണം കൊടുക്കാൻ പണം അധികാഹനം കൊണ്ടു മൂപ്പര് പറഞ്ഞു എനിക്കത് വേണ്ട ഞാൻ അതിനു അതിനുവേണ്ടി വന്നതുമല്ല വിചാരപ്പിക്കാൻ വിളിച്ചുകൊണ്ട് വന്നതാ തിരിച്ചു പോവാണ് മഹാനവരുകളുടെ ഒരു ശിഷ്യൻ ചോദിച്ചു അല്ല എല്ലാം അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കടം കൂടായി കിട്ടിയ ഹതിയല്ലേ നമുക്ക് കടം വീട്ടി കൂടായിരുന്നോ നോക്കടാ നോക്കടാന്ന് പറഞ്ഞ് നോക്കുമ്പോ സുബഹാനം മുഴുവനും പൊന്ന് മരുഭൂമി മുഴുവനും മുത്ത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇതേ രൂപത്തിൽ അതേ രൂപത്തിലുള്ള പിന്നെ അവന്റെ പണവും നോക്കി നടക്കണോ ഞാന് ആ മഹാനായു അവർ അല്ലാതെ ഭയപ്പെടുന്നത് കണ്ടോ നിങ്ങള് അത് പറയാനാ പറഞ്ഞത് സെഹലുതുസ്തരി റോദിഹു അൽഹുവിനോട് ഒരാള് വന്നു പറഞ്ഞു നിങ്ങൾ വെള്ളത്തിന്റെ മേലെ കൂടി നടക്കുന്ന കറാമത്തുള്ള ആളാണെന്നത് സഹിഹായി സ്ഥിരപ്പെട്ടിട്ടുണ്ട് പലരും അതാ വളരെ നീതിമാന്മാരായ നല്ല മനുഷ്യന്മാര് നിങ്ങൾ വെള്ളത്തിന്റെ മേലെ കൂടി നടക്കുന്നത് സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാരും എഴുന്നേറ്റ് നിൽക്കണം ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞു കൊടുത്തു ആർക്കാണ് സഹലത്ത് സ്ഥരി റിയോഹു എന്നു ആ സമയത്ത് എന്താ പറഞ്ഞെന്നറിയോ ഏയ് ഞാൻ വെള്ളത്തിന്റെ മേലെ കൂടി എത്ര പ്രാവശ്യം നടന്നതാന്നാ പറഞ്ഞു അല്ലല്ലുസത്താളം നിൽക്കണ്ട ബൈസിലാളിൽ നിൽക്കണ്ടരുന്നോളി നിൽക്കണ്ട ഇരുന്നോളി ഓ സഹോദരന്മാരെ സഹുഹു എന്നോട് ഇരുന്നോത്തു റോദിയാഹു എന്നോട് എല്ലാവരും നിങ്ങൾ വെള്ളത്തിന്റെ മേലെ കൂടി നടക്കുന്ന കറാമത്തുള്ള ആളാണ് എന്ന് സഹിഹായി അറിയപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോ മഹാനപറുകൾ പറയാണ് നിങ്ങൾ പള്ളിയിലെ മുഹന്തിനോട് ചോദിച്ചോ ഈ മഹാനായ പോലീത്തു പറയാം നിങ്ങൾ പള്ളിയിലെ മുഹന്തിനോട് ചോദിച്ചോ അവൾ സത്യെ പറയൂ നിങ്ങൾ വെള്ളത്തിന്റെ മേലക്കൂടി നടക്കുന്നുള്ള സഹിഹായി തെളിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോ ഈ മഹാനായ ഒലിന്റെ മറൂരിയാ നിങ്ങൾ പള്ളിയിലെ മുതലിനോട് ചോദിച്ചു നോക്ക് അയാള് സത്യേ പറയൂ ചെന്നിട്ട് മൂപ്പരോട് ചോദിച്ചു വെള്ളത്തിന്റെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു മൂപ്പര് പറഞ്ഞേ ലാഹാദ അത് ഞാൻ അറിയൂല പക്ഷെ ഞാൻ ഒരിക്കലും മൂപ്പര് കുളത്തിൽ വിടത് കണ്ടിരുന്നു എന്നിട്ടോ

ആളാണ് വെള്ളത്തിന്റെ മേലെ ൂടെ നടക്കുന്ന ആളൊക്കെ തന്നെയാണ് പക്ഷേ എന്റെ കറാമത്തൊന്നും ഒരാളും അറിയണ്ട എന്ന് മനസ്സിലാക്കി മഹാനവുകള് മൂടി വെക്കുക ആണ് എന്റെ കറാമത്തെ അറിയണ്ടാന്ന് വിചാരിച്ചിട്ടാ പറഞ്ഞത് നിങ്ങൾ മുഹദിനോട് ചോദിച്ചോക്കി ഉള്ള പോലെ അയാൾ പറയും ഞാൻ വെള്ളത്തിൽ കൂടി പോകാറുണ്ട് എന്ന് പറഞ്ഞില്ല പോലെ ഇല്ലാന്നു പറയില്ലെന്നു പറഞ്ഞാൽ കള്ളത്തരാകും അതുകൊണ്ട് ഞാൻ പോക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞില്ല പോയലുണ്ട് ഉണ്ട് എന്നും പറഞ്ഞില്ല കാരണം അങ്ങനെ ഒരു എനിക്കുണ്ട് കറാമത്തെ എനിക്കിണ്ട് ഇവരറിയാവശ്യമില്ലല്ലോ പിന്നെന്താ പറഞ്ഞത് നിങ്ങൾ മുഹദിനോട് ചോദിച്ചോക്കി ഉള്ള പോലെ പറയും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ കുളത്തിൽ വീണപ്പോ മൂപ്പര മുഹദിനെ രക്ഷപ്പെടുത്തിയത് അങ്ങ് പറയുമല്ലോ മുഹദിനിന് അത് റിപ്പോർട്ട് വന്ന പിന്നെ ഞാനൊരു കറാമത്തിലുള്ള ആളാന്നുള്ള റിപ്പോർട്ടിൽ ഉണ്ടാവില്ലല്ലോ ഇങ്ങനെയാണ് മഹാന്മാരായ ഒലിയാക്കൾ അതേ സമയത്ത് ഈ വ്യാജന്മാരോ അവർക്ക് കറാമത്തിൽ അവരെന്നെ അങ്ങോട്ട് പ്രചരിപ്പിക്കല സുബാനുള്ള ഒരു വലിയ സേഹായിട്ട് പറയപ്പെടുന്ന നമ്മുടെ സമസ്തകളുടെ ജമീത്തുള്ള ഒക്കെ അങ്ങോട്ട് വണ്ടാന്ന് പറഞ്ഞ ഒരാള് നാളെ വേറൊന്നും പറയുന്നില്ല അങ്ങനത്തെ ഒരാള് ഒരു ദിവസം ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു മോനെ എന്റെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ട് ഒന്നിലധികം തവണ വന്നിട്ടുണ്ട് തന്നെ പുരക്കാരും അറിയാതെ കറാമത്തായിട്ടേ ചെന്നിട്ടുണ്ട് തന്നെ അവസാനം ഈ ചെറുപ്പക്കാരൻ്റെ വലിയ ബഹുമാനം തോന്നി കല്യാണത്തിന് ക്ഷണിച്ച ഇയാളെ കല്യാണത്തിന് ക്ഷണിച്ച് കല്യാണത്തിനായ പുറപ്പെട്ട് ബൈക്കെത്തിയപ്പോൾ ടെലിഫോൺ ചെയ്യുകയാണ് നിങ്ങളെ വീട്ടിലേക്ക് എരിയാരിക ഏത് ബൈക്കൂടിയാ വരിക എന്നെ ചോദിക്കുന്നത് ഈ കൂട്ടി വെച്ചു നിങ്ങളല്ലേ മുമ്പ് വന്നെന്ന് പറഞ്ഞത് ഇതുപോലത്തെ ഓരോരോ കറാമത്തുകാരേ എന്തെല്ലാം ബഹുമാനപ്പെട്ട ഇമാം ഹൈതമി അവിടുത്തെ ഹദീസിയെ പറയാണ് അൻഹു ഇബിനുൽമാൽ വലിയ ശരിയായ ശേഖ ആ മഹാനായ ശൈഖാണ് ബഹുമാനപ്പെട്ട ഒരു ദിമ്യാത്തിൻ്റെ അടുത്ത് ഒരു പള്ളിയിൽ പോയി അങ്ങനെ ദിക്ർ ചൊല്ലിയും മുരീതന്മാരെയും ശിഷ്യന്മാരെയൊക്കെ കൂട്ടി തിക്ർ ചു ദിക്കർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അതേ പള്ളിന്റെ വേറൊരു മൂലയിൽ വേറൊരു ചങ്ങാതി ദിക്ർ ദിക്കറിനടത്തുന്നുണ്ട് അപ്പോ അവന്റെ ദിക്ക് അവന്റെ ദിക്കേക്കുന്നുണ്ട് അത് മഹാനവറുകൾ ശ്രദ്ധിച്ചു കേട്ടു കേട്ടപ്പോ ഇവനെ കൊണ്ട് വലിയ ശല്യ കാരണം ഇവനിങ്ങനെ ദിക്ർ സംഘടിപ്പിച്ച ആളുകളെ തട്ടിപ്പാക്കും അതിന്റെ പുറമെ മഹാനവറുകൾ പറയാണ് ഒരുപാട് ആളുകളെ ഇവൻ പഴപ്പിച്ചു കളഞ്ഞു ഈ ഷെയ്ഖാൻ പറഞ്ഞു കിടക്കുന്നവൻ പഴപ്പിച്ചു കളഞ്ഞു എങ്ങനെയാ പഴപ്പിച്ചു അവൻ മുഖേന ഒരുപാട് അത്ഭുതങ്ങൾ പ്രകടമാകുന്നു വലിയ വലിയ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട് അയാൾ മുഖേന ഈ അത്ഭുതങ്ങൾ കണ്ടിട്ട് സാധാരണക്കാരായ ആളുകൾ അതിൽ പെട്ടുപോയി അങ്ങനെ എത്രയോ ആളുകൾ ഇവന്റെ അത്ഭുതത്തിന്റെ പിന്നാലെ പോയിട്ട് അള്ളാഹുവിന്റെ ഇസ്തികാമത്തിന്റെ വഴിയിൽ നിന്ന് ശരിയായ നിസ്കാരത്തിൽ നിന്ന് നോമ്പിൽ നിന്ന് ഹറാമിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ജീവിതത്തിൽ നിന്ന് നല്ല മുസ്തഖീമായ വഴിയിൽ മഹാന്മാര് നടന്ന വഴിയിൽ നിന്ന് പലരും തെറ്റിപ്പോയി സൂഫി വേഷം കെട്ടിയിട്ട് അത്ഭുതങ്ങളും പ്രകടിപ്പിച്ച് ദിക്ർ നടത്തുന്ന ഇവന്റെ കെണിയിൽപ്പെട്ട് ഹത്താവാക്ക് തീരീ ഒരുപാട് ആളുകളെ അവൻ പിഴപ്പിച്ചു കളഞ്ഞു അപ്പോഴാണ് ഈ സംഭവം നടക്കുന്ന ഇബ്നു റളിയല്ലാഹു അൻഹു മാനവറുകളുടെ ദിക്കറിന്റെ സദസ് കഴിഞ്ഞിട്ട് മറ്റേ കള്ളശൈസിന്റെ വ്യാജിന്റെ ദിക്കറ് പള്ളിന്റെ മൂലയിൽ വെച്ച് നടക്കാണ് മാനവർക്ക് ഇത് കേട്ടപ്പോൾ അതാ മനസ്സിനുമല്ലാത്ത വിഷമം ഇവന്റെ ദിക്കറിനു കൂടി പലരും പെട്ടുപോകുന്നുണ്ടല്ലോ അല്ല ഒരറ്റ വിളി ആദിത്ത വിളിച്ചതെറിയോ ഈ ചെരിപ്പ് ഷൂ എല്ലാം പോലെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു സാധനം ഉണ്ട് പറയും പറയൂ നാട്ടിൽ ആട്ടിൽ എന്താ പറയാ മെഗുടിയായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് പോലത്തെ ഒരു സാധനം മനസ്സിലാക്കുന്നു പഴയ ആളുകളൊക്കെ മഹാന്മാരൊക്കെ മെതുകടി പോലെയുണ്ട് ഞാനും പഴയ കാലത്തിൽ മെഗുടി ചട്ടിയും ഓർമ്മ ഉണ്ട് കുട്ടിക്കാലത്ത് ഇങ്ങനെ കാലു കഴുകി പോകുമ്പോ അന്നത്തെ കാലത്ത് തോലിന്റെ ചെരിപ്പാണ് നനയേണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ മെതുകടി എന്ന് പറയുന്ന സാധനം അതിനെ ആ വിളിച്ചത് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു പാദരക്ഷയെ ആ വിളിച്ചത് വിളിച്ചിട്ട് പറഞ്ഞു

ശിഷ്യന്മാരൊക്കെ കേൾക്കുന്നുണ്ട് പറയുന്നത് പിന്നെ കേൾക്കുന്നത് ഈ മേടി പോയിട്ട് മറ്റേക്ക് അടിയാണ് ശബ്ദം അങ്ങനെ തന്നെ പള്ളിയിൽ അങ്ങോട്ട് ചാടി പുറത്തിറങ്ങി കൂടെ ഉള്ളവരും ചാടി പുറത്തിറങ്ങി പിന്നെ അതാ പിന്നാലെ നടന്നു കൂടി സുബ്ഹാനല്ലാഹ് പിന്നെ നാട്ടിൽ നിന്നും പുറത്തു പോയി പിന്നെ അവനെ ഒരു ബൈക്കെ കണ്ടിട്ടില്ല ഇബ്നു ഹദീസിൽ രേഖപ്പെടുത്തിയത് കാണാം സോദരന്മാരെ അപ്പൊ ഇന്നും ഇന്നും തുടങ്ങിയതല്ല വേഷം കെട്ടി തുടങ്ങിയതല്ലിയിട്ടും അത്ഭുതം പ്രകടിപ്പിച്ചിട്ടും ജനങ്ങളെ പഴപ്പിച്ചു കളയുന്നവരുടെ ആ ഇബിലീസിന്റെ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കേട്ടോ അന്നെല്ലാം ജീവിച്ചിരുന്ന അലിമിങ്ങൾ ശരിയായ ആലിമീങ്ങൾ അതിനെ പ്രതിരോധിച്ചിട്ടുണ്ട് അത് തെറ്റാണെന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ ആലിമീങ്ങളെ പിന്നാലെ നടന്ന് ജീവിച്ച മോമിനിയങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല പരാജയപ്പെടൂല്ല അതുകൊണ്ട് പറയട്ടെ അഹിസുന്നി വൽച്ചമായ ആലിമീങ്ങൾ ആ ആലിമീങ്ങൾ അലഹമില്ല നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ് انا يا رئيس اللؤلؤاء انا يا سلطان اللؤلؤاء അങ്ങനെ തുടങ്ങിയിട്ട് മൊഹിസുന്നൊടങ്ങിയിട്ട് ഒരുപാട് വലിയ വലിയ ആലിമീങ്ങളെ കൊണ്ട് നമുക്ക് നേതൃത്വം അള്ളാഹു തന്നിട്ടുണ്ട് വലിയ വലിയ സാധാത്തുക്കളെ നേതൃത്വം തന്നിട്ടുണ്ട് ആ സയ്യിദന്മാരുടെയും ആലിമീങ്ങളുടെയും പിന്നിൽ പാറ പോലെ ഉറച്ചുനിന്ന് കൃത്യമായി അഞ്ചുപോർത്ത് നിസ്കരിച്ച് അള്ള കൽപ്പിച്ചതൊക്കെ എടുത്ത് കുടുംബ ബന്ധം ചേർത്ത് അയൽവാസികൾക്ക് നന്മ ചെയ്ത് സാധുക്കളെ സഹായിച്ച് ഹൽബിൽ ഞാനൊരു വലിയ ണെന്ന തോന്നലില്ലാതെ ആരോടും വൈരാഗ്യമില്ലാതെ വിദ്വേഷമില്ലാതെ പകയില്ലാതെ ദുന്യാവിനെ പൂജിക്കുന്നതിനു പകരം ഈ ദുന്യാവ് തീർന്നു പോകുന്ന ലോകമാണ് നിലനിൽക്കുന്ന ലോകം ആഹ്റമാണ് എൻ്റെ ആഹ്റം നഷ്ടപ്പെടുന്ന വിധത്തിൽ എനിക്കൊന്നും വേണ്ട എൻ്റെ ആഹ്റം നഷ്ടപ്പെടുത്തുന്ന ഒരു നയാകാശ് വേണ്ട എൻ്റെ ആഹ്റം നഷ്ടപ്പെടുത്തുന്ന കളി വേണ്ട ഒന്നും വേണ്ട മരണത്തിന്റെ ഡേറ്റ് ഡേറ്ററിയൂല ഇന്നലെ കർണാടക സ്റ്റേറ്റിൽ ഞാനൊരു വീട്ടിൽ പോയി അതിന്റെ തൊട്ടടുത്ത് ഒരു സദസ്സിലും പങ്കെടുത്തു എന്റെ കാരണം എന്നറിയോ എൻ്റെ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചിട്ടില്ല ഇരുപത്തിരണ്ടോ ഇരുപത്തിമൂന്നോ വയസ്സേ ഉള്ളൂ എഞ്ചിനീയറാണ് ഗോവയിൽ നിന്ന് റോട്ടിന്റെ സമീപം അളന്നു കണക്കാക്കുമ്പോൾ അല്ലെങ്കിൽ അതുപോലത്തെ എഞ്ചിനീയറിങ്ങിലുള്ള എന്തോ ഒരു വർക്ക് നടത്തുമ്പോൾ ഒരു വാഹനം വന്ന് തട്ടി സിറാജുദ്ദീൻ സിറാജുദ്ദീൻ്റെ പ്രവർത്തകൻ ആട് അദ്ദേഹത്തിന് അപകടം പറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ സിറാജുദ്ദീൻ ആവർത്തിച്ചാർത്തിച്ച് ല ഇല്ല ഇലഹ ഇല്ല ആവർത്തിച്ച് ചൊല്ലുന്നു അദ്ദേഹത്തിന്റെ കുടുംബക്കാരനോട് പറഞ്ഞു ബാപ്പെന്ന് പറഞ്ഞില്ല ഉമ്മാന്ന് പറഞ്ഞില്ല ഇലഹ ഇല്ലെന്ന ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലിയ ചെറുപ്പക്കാരൻ ആശുപത്രിയിൽ വെട്ട് പെട്ടെന്ന് മരിച്ചു മങ്കനൽ അവസാനത്തെ വാക്കിലായി കിട്ടിയാൽ തീരെ നരകത്തിൽ കടക്കാതെ സ്വർഗത്തിൽ പ്രവേശനം കിട്ടി എന്ന് ഹബീബായ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് സിറാജുദ്ദീനേയും അള്ളാഹുവേ ഒക്കെ ആ കൂട്ടത്തിൽ മുമ്പെട്ടിപ്പെടുത്തണേ അള്ളാ സുഹൃത്തുക്കളേ യുവാക്കളേ ആ ചെറുപ്പക്കാരനെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നു തമസ്കരിക്കുന്നു യുവാക്കളേ ആ ചെറുപ്പക്കാരനെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നു തജുനസ്കരിക്കുന്ന ചെറുപ്പക്കാരനായിരുന്നു സ്വന്നത്വം പെടുക്കുന്ന ആളായിരുന്നു മരണത്തിന്റെ തലേ ദിവസം അദ്ദേഹം കണ്ട സ്വപ്നം അന്ന് രാവിലെ കൂട്ടാളികളോട് പറഞ്ഞിരുന്നു പോൽ പോൻ മദീനയിലെത്തിയതായി സ്വപ്നം കണ്ടു അപ്പോൾ കൂട്ടാളികൾക്കും അദ്ദേഹത്തിനും അത് മനസ്സിലായിട്ടില്ല പിന്നെയാണ് സുഹൃത്തുക്കൾ പറയുന്ന ഇങ്ങനൊരു സ്വപ്നം പറഞ്ഞിരുന്നു എന്റെ യുവാക്കളെ തങ്ങളും ഒക്കെ യുവത്വത്തിൽ നിങ്ങൾ നന്നായി ജീവിക്കണമെന്ന് പറഞ്ഞത് അനുഭവത്തിലുള്ളതാണ് കേട്ടോ കാലം കുറെ ഉണ്ടെന്ന ചിന്തയിലല്ലോ ാജുദ്ദീൻ ജീവിച്ചത് അതിന്റെ നേട്ടം കൊയ്തു എന്നല്ലേ നമുക്ക് മനസ്സിലാകുന്നത് അള്ളാഹുവിനെ കാര്യമറിയൂ ഓ സുഹൃത്തുക്കളെ അതുകൊണ്ട് അള്ളാഹു കൽപ്പിച്ചതെടുത്ത് അള്ള വിരോധിച്ചതൊഴിച്ച് സംബന്ധിച്ച് അവിടെ ചെന്നപ്പോൾ എനിക്കറിയുന്നവരാണ് അവരൊക്കെ പറയുന്നു അതേ അദ്ദേഹത്തിന്റെ സ്നേഹം മുഴുവനും സുൽത്താനുള്ള അതുപോലുള്ള പണ്ഡിതന്മാരെയാണ് ജീവിച്ച ചെറുപ്പക്കാരനാണ് ഓ യുവാക്കളെ കൃത്യമങ്ങി നിസ്കരിച്ചും വറുതെടുത്തും സുന്നത്തെടുത്തും ഹറാബുകളൊന്നും ചെയ്യാതെ ഒരു ചുരുങ്ങിയ കാലം നമ്മൾ ക്ഷമിച്ച് ജീവിച്ചാൽ ഇന്നോഹമു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് നല്ല തക്വയോടെ ക്ഷമയോടെ ജീവിക്കണം എന്ന് എല്ലാവരോടും എന്നോടും വസയ്യത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ അള്ളാഹു ഞങ്ങൾ മജിലി സിദ് ആക്കിൻ്റെ അപത്തുള്ള മജ്ലിസാക്കണം റഹ്മാൻ ഭയാരങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇവിടെ എത്തും അതിന് മുമ്പ് ഇവിടെ ധാരാളം ആലിമികളുടെ നിങ്ങളോട് സംസാരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അള്ളാഹു നമ്മുടെ മജ്ലി സു ആക്കിൻ്റെ അപത്തുള്ള മജിരിസാക്കട്ടെ ഞാൻ കർണാടകയിൽ നിന്ന് വളരെ ദൂരെ നിന്ന് ഓടി വന്നു അതേ സമയത്ത് തീരെ വിശ്രമിക്കാനുള്ള സമയം കിട്ടിയില്ല നാളെ വലിയ തിരക്കാണ് കൂടുതൽ തിരക്ക് അതുകൊണ്ട് ഇവിടുന്ന് ഞാൻ അങ്ങനെ പുറപ്പെട്ടത് അഞ്ച് മണിക്ക് ഇവിടെ എത്തിയത് ഒമ്പതര മണിക്ക് ഇനി ഇവിടുന്ന് ഞാൻ പോയാൽ എത്ര മണിക്കൊത്തു നിങ്ങൾ ആലോചിച്ചാൽ മതി അല്ലെങ്കിൽ ഞാൻ തങ്ങൾ വന്നിട്ടേ പോകുള്ളായിരുന്നു നല്ല ക്ഷീണമുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെന്ന് നിങ്ങളെല്ലാം ദാ ചെയ്യണം റഹ് റഹമ്മിൻ അയറബെ ഞങ്ങളുടെ മജുരി സിദ് ആ കിറ്റാബത്തുള്ള മജുരി സാക്കണും റഹ്മാനേയും ഇവിടെ വന്നപ്പോൾ ഒരുപാട് ആളുകൾ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകൾ തന്നവരുണ്ട് അതുപോലെ ഇന്ന് അവിടെ ഇരിക്കുമ്പോൾ പലരും വന്നിട്ട് നേർച്ചകളും സംഭാവനകളും ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹുവേ സ്വർണം തന്നവരുണ്ട് കുട്ടിയെ കിട്ടിയെന്ന് പറഞ്ഞാൽ കുട്ടി ഇല്ലാത്ത ആൾ കുട്ടിയെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ കൊണ്ടുവന്ന് കാണിച്ചു തന്നവരുണ്ട് അതുപോലെ ഒരുപാട് ആളുകൾ പല കാര്യങ്ങളും പറഞ്ഞവരുണ്ട് അള്ളാഹുവെ ആര് ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ച ചെയ്തുവോ സഹ ചെയ്തുവോ ആര് ഞങ്ങൾ സ്നേഹിച്ചുവോ ഞങ്ങളുടെ ദീനൻ്റെ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചുവോം അവരെയും ഞങ്ങളെയും നീ സഹായിക്കണം റഹ്മാനെ ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നീ പരിഹരിക്കണം റഹ്മാനെ എന്ത് രോഗങ്ങളുണ്ടെങ്കിലും നീ സുഖപ്പെടുത്തണം റഹ്മാൻ അള്ളാഹുവേ ജംഷീദ് കൊടമണ്ട രണ്ടു വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് മുഖത്ത് ക്യാൻസർ രോഗം ദ്ജിക്കണം അള്ളാഹുവേ എല്ലാ രോഗങ്ങളും എത്ര എത്ര ആളുകളാണ് ഇന്ന് നേരമ്പത്തേ ക്യാൻസർ രോഗത്തെ സംബന്ധിച്ച് പറഞ്ഞതല്ല നീ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തണേ അല്ല എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തണേ അല്ല ഞങ്ങൾ കാർക്കും അങ്ങനെയുള്ള രോഗങ്ങൾ തന്നേക്കല്ലേ അല്ല വരുന്ന സമയത്തും കാറിൽ വരുന്ന സമയത്ത് ഒരാൾ വിളിച്ച് പറഞ്ഞു ആണെന്ന് സംശയിക്കുന്നു നാളെ ടെസ്റ്റ് ഇരക്കണം എന്ന് പറഞ്ഞു അള്ളാഹുവേ നിനക്കെല്ലാം എളുപ്പമാണല്ലോ ഏത് രോഗവും സുഖപ്പെടുത്താൻ നിനക്ക് കഴിവുണ്ടല്ലോ അല്ല നീ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്ത വരുന്ന സമയത്ത് എൻ്റെ എന്റെ മകൻ രണ്ടു ദിവസം മുമ്പ് മദീനയിൽ വെച്ച് മരിച്ചുപോയി അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറ് സന്തോഷത്തിലാക്കണേ അള്ളാ ഒര കഴിഞ്ഞു വന്ന് അദ്ദേഹം മദീനയിലെത്തിയപ്പോ സ്ഥലാത്തിൽ കൊണ്ട് ഇങ്ങനെ കടന്നു കൂട്ടത്തിൽ അദ്ദേഹം മരിച്ചുപോയി അബൂക്കർന്നാണ് പേര് അള്ളാഹു നീ അദ്ദേഹത്തിനും ശോകം കൊടുക്കണേ അള്ളാ എന്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും ഞങ്ങൾക്കും അവർക്കും നീ മാപ്പാക്കണേ അള്ളാ ഞാൻ പറഞ്ഞത് അവിടെ ഇന്ന് ദ്വായ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഞാൻ അപ്പോൾ ഒരാൾ പറഞ്ഞു ക്യാൻസർ രോഗമുള്ള ഒരു പെണ്ണ് അവൾക്ക് ചികിത്സ ചെയ്ത് രോഗം രോഗം മാറിപ്പോയി പക്ഷെ അവൾക്ക് ഇപ്പോൾ ഒരു വിവാഹം കിട്ടുന്നില്ല ഒരു ഭർത്താവിന് കിട്ടുന്നില്ല വല്ലാത്ത വിഷമം അവസാനം ഒരു ഭർത്താവിനെ കിട്ടി കിട്ടിയത് നോക്കുമ്പോൾ പോയി മുജാഹിദായത് കൊണ്ട് ഒരു പണ്ഡിതനോട് വന്ന് ചോദിച്ചപ്പോൾ ആ പണ്ഡിതം പറഞ്ഞു മുജാഹിദ് വേണ്ട ഇപ്പോ വേറെ കിട്ടുന്നുമില്ല പണ്ട് ഞാൻ വല്ലാതെ വിഷമത്തിലാണ് ഉസ്താദെ പറഞ്ഞാൽ പണ്ടിതന ഞാൻ വല്ലാതെ വിഷമത്തിലാണ് ഉസ്താദെ കാരണം ആ കുട്ടിക്കൊരു പെൺകുട്ടിക്ക് ഒരു വേറൊരു ഭർത്താവിനെ കിട്ടിയില്ലെങ്കിൽ എല്ലാവരും എന്നെ കുറ്റം പറയാം അദ്ദേഹത്തിന് പഠിച്ചേല്ലേ പറയാൻ പറ്റുള്ളൂ അള്ളാഹുവേ നിന്റെ ധീരൻ്റെ ഇജിതത്തിന് വേണ്ടി ആ കുട്ടിക്ക് നല്ലൊരു ഭർത്താവിന് കൊടുക്കണേ അല്ലാ എനി രോഗമൊന്നും കൊടുക്കാതിരിക്കണേ അല്ലാ അതുപോലെ ആര് എവിടെ വിവാഹം ഉദ്ദേശിക്കുന്നവരുണ്ടോ അവർക്ക് ഹൈറായ ഇണകളെ നൽകണേ അല്ലാ അള്ളാഹുയെ ആർക്കെന്ത് രോഗമുണ്ടോ നീ സുഖപ്പെടുത്തണേ അള്ളാ ഈ എവിടെ ഗർഭിണികളുണ്ടോ നീ സലാമത്താക്കണേ അള്ളാഹ് ഞങ്ങൾ ആരെയും നീ രോഗത്തിൽ വലച്ചു കിടത്തരുതേ അല്ലാ അള്ളാഹു ഞങ്ങളുടെ നീ നന്നാക്കി തരണേ നീജാപത്ത് തുടങ്ങിയ രോഗങ്ങളൊന്നും തരാതെ താഴ്മയോടുകൂടി നിന്റെ പാവപ്പെട്ട അടിമകളാണെന്ന് ധാരണ അള്ളാഹുവി ആരെന്ത് സ്വാഗതം പറഞ്ഞാലും ആരെന്ത് നന്ദി പറഞ്ഞാലും ആരെന്ത് ബഹുമാനം പറഞ്ഞാലും അതൊന്നും ഞങ്ങളെ ചീത്തയാക്കാനുള്ള കാരണമാക്കാതെ ഞങ്ങളെ കൽബു നന്നാക്കി തരണേ അള്ളാ ഞങ്ങളെ നാവിൽ നീ പൊരുത്തപ്പെടുന്നത് മാത്രം നീ തരണേ അല്ലാ ഞങ്ങളെ അവയവങ്ങളും ശരീരവും ആത്മാവും നിന്റെ പൊരുത്തത്തിൽ ഞങ്ങളെ സമ്പത്തും ചെലവഴിക്കാൻ നീ ഭാഗ്യം തരണേ അല്ല ഞങ്ങൾ ആരുമായി സൂമിയങ്ങളായ ലബിമാരല്ല ഒരു സദസ്സിനെയും ഉപദേശിക്കാൻ ഈ പാവപ്പെട്ട എനിക്ക് അർഹതയില്ല അള്ളാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ തെറ്റുമുറ്റങ്ങൾ മാപ്പാക്കി തരണേ അല്ല സാലേഹീകളായി ജീവിക്കാനുള്ള ഭാഗ്യം തരണേ അള്ളാഹ് ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ച ചെയ്തവർ സതക്ക ചെയ്തവർ ഞങ്ങളുടെ ദാരുള്ളി സാദിലേക്ക് സതക്ക ചെയ്തവർ ഞങ്ങളെ ദീനീ സ്ഥാപനങ്ങളിലേക്ക് ആരെല്ലാം എന്തെല്ലാം സഹായം നൽകുന്നവരുണ്ടോ ദീനീ സംഘടനകളെ ആരൊക്കെ സഹായിക്കുന്നവരുണ്ടോ അവരെ എല്ലാം നീ സഹായിക്കണേ അല്ലാഹ് വീടില്ലാത്തവർക്ക് വീട് നൽകണേ അള്ളഹ് കടങ്ങളുള്ളവരുടെ കടങ്ങൾ വീട്ടിക്കൊടുക്കണേ അള്ളഹ് ഞങ്ങളെ കടങ്ങളും കടപ്പാടുകളും വീട്ടാതെ ഞങ്ങളെ നീ മരിപ്പിക്കരുതേ അള്ളാഹ് അള്ളാഹുവേ സാധുക്കളായ ഞങ്ങൾ നാഫിയായ ഇൽമിനെ ഇൽമിനെ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ും പരീക്ഷകൾ കഴിഞ്ഞ കുട്ടികളും പരീക്ഷ എഴുതുന്ന കുട്ടികളും അവർക്ക് നീ ഉന്നതമായ വിജയം നൽകണേ അള്ളാഹ് സർവ്വ കുടുംബങ്ങളിലും നീ സന്തോഷം നൽകണേ അള്ളാഹ് രണ്ട് ചെറിയ കുട്ടികളുള്ള ഒരു കുടുംബം ഭർത്താവും ഭാര്യയും തമ്മിൽ തെറ്റിപ്പോയി ഞാൻ ആ ഭർത്താവിനോട് സംസാരിച്ച് നന്നാക്കണം എന്ന് നിന്റെ മനസ്സിലാഗ്രഹിച്ചു നിനക്കറിയാം അള്ളാഹ് ആ കുടുംബങ്ങൾക്കിടയിൽ നീ രജ്ഞിപ്പ് നൽകണേ അള്ളാഹാ ചെറിയ മക്കളെ ചോദ്യചിഹ്നമാക്കല്ലേ അള്ളാഹ് അള്ളാഹുവേ ഞങ്ങളുടെ നേതാക്കൾക്കും സഹിതന്മാർക്കും ആലിമീങ്ങൾക്കും ഇവിടെ എത്താനിരിക്കുന്ന ബഹുമാനപ്പെട്ട പായാർത്ഥങ്ങളടക്കം എല്ലാ സെഗീതന്മാർക്കും അള്ളാഹു ഈ സദസ് സ്റ്റേജിലുള്ളവർക്കും സദസ്സിലുള്ളവർക്കും വീടുകളിലുള്ളവർക്കും എല്ലാ സംഗീതന്മാർക്കും എല്ലാ ആലിമീങ്ങൾക്കും മുത്താലിമീങ്ങൾക്കും മോമിനിയങ്ങൾക്കും എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസും ആഫിയത്തും തോഫീഖും വർദ്ധിപ്പിക്കണേ അള്ളാഹ് അവസാനം നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കെലിമല ഇലഹ ഇല്ലോ ആ കലിമ ചൊല്ലി ഞങ്ങളെ ആത്മത്ത് നന്നാക്കി മരിപ്പിച്ച് അള്ളാഹുയെ ഞങ്ങളുടെ ഈ പരിപാടികൾ ഞങ്ങളുടെ പ്രസംഗങ്ങൾ ഞങ്ങളുടെ മെഹലർത്തുൽ ബദരിയകൾ ഞങ്ങളുടെ തിക്കറിൻ്റെ സദസ്സുകൾ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ സംഘടനകൾ അതെല്ലാം ഞങ്ങൾക്ക് ഉപകരിച്ച നിലക്ക് ഒരുമിച്ച് കൂട്ടി ഞങ്ങൾക്ക് പരസ്പരം സന്തോഷം കൈമാറാൻ ഞങ്ങൾക്ക് ഈ നിന്റെ മഹദായ പതിൽ കൊണ്ട് അവസരം തരണേ അള്ളാ ഞങ്ങളെ അമല കൊണ്ട് രക്ഷപ്പെടുമെന്ന ധാരണയൊന്നും ഞങ്ങൾക്കില്ല നിന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് ഉറപ്പിച്ചവരാണ് ഞങ്ങൾ നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ ആത്മത്തു നന്നാക്കി തരണേ അള്ളാ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അള്ളാ ഞങ്ങളെ മരണപ്പെട്ടുപോയ ഉമ്മപാപ്പമാർ ഉസ്താദുമാർ ബന്ധപ്പെട്ടവര് സ്നേഹിച്ചവർ എല്ലാവരുടെ കപുരിലും സന്തോഷം നൽകണേ അള്ളാ جيب جيري كنا ماذا بداك الكثير غايزهم عافيهم همتم توفيقهم ننقلكم اي الله ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله